हेलो स्टूडेंट्स अपेक्स पीटर्स बैच स्वागत नाम बायोलॉजी आदि क्लास स्टार्ट डाइजेशन एंड अब्सॉर्प्शन चैप्टर नाम अंबाईट निपीट वाले 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 इंपॉर्टेंट लाइफ इन നിങ്ങളുടെ കരിയർ എന്താവുമെന്ന് തീരുമാനിക്കുന്ന ഒരു നാഴികക്കല്ല് തന്നെയാണ് ഈ ഒരു കൊല്ലം. ഈ നാഴികക്കല്ലിൽ നിങ്ങളുടെ മുന്നിൽ മെയിൻ പ്രധാനമായിട്ടുള്ളത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഈ മൂന്ന് സബ്ജക്റ്റ് ആയിരിക്കും ഇനി നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇടപഴകാൻ പോകുന്നത്. നിങ്ങൾ വീട്ടുകാരെക്കാട്ടിയും കൂടുതൽ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങളിനി ബുക്കുമായിട്ടായിരിക്കും. ഒരു ദിവസം എങ്ങനെ പോയാലും ഒരു 12 മണിക്കൂറെങ്കിലും മിനിമം 12 അല്ലെങ്കിൽ 13 മണിക്കൂറെങ്കിലും നിങ്ങൾ മിനിമം പഠിക്കേണ്ട, അങ്ങനെ പഠിച്ചാലേ കിട്ടത്തുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അത്രക്ക് ഹാർഡ് വർക്കും ഇതിപ്പോൾ എല്ലാവരും നിങ്ങളോട് പറയുന്നതാണെന്ന് അറിയാം, എന്നാൽ തന്നെയും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട, നിങ്ങൾ ഈ ഒരു കൊല്ലം സഫർ ചെയ്ത നിങ്ങളുടെ റെസ്റ്റ് ഓഫ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ചാമ്പ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഈ റിപ്പീറ്റേഴ്സ് ബാച്ച് നടക്കുന്ന സമയത്ത് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, ബയോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്, എന്നാൽ തന്നെയും ഒരുപാട് കുട്ടികൾ ബയോളജിക്ക് മാത്രം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. ബയോളജിസ്റ്റ് എന്ന സബ്ജക്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ് നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് മിനിമം ഒരു 30 തവണയെങ്കിലും വായിച്ചിരിക്കണം. അതൊരു മിനിമം റിക്വയർമെന്റ് ആണ്. പക്ഷേ അതിലും കൂടുതൽ സമയം ഫിസിക്സിനും കെമിസ്ട്രിക്കും നിങ്ങൾ കൊടുക്കണമെന്നാണ് എപ്പോഴും അത് അങ്ങനെ കൊടുക്കണമെന്നാണ് അത് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രിയാണ് ശരിക്കും പറഞ്ഞാൽ റാങ്ക് നിശ്ചയിക്കുന്നത്. ബയോളജിക്ക് വലിയ പ്രധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെയും ബയോളജി ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസും എല്ലാവരും ഒരേപോലെ തന്നെയായിരിക്കും ആൻസർ ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞ 30 തവണ ഒരു റിപ്പീറ്റ് സ്റ്റുഡൻറ് 2 പ്ലസ് 1 പ്ലസ് 2 ടെസ്റ്റ് വായിച്ചു കഴിയുമ്പോൾ തന്നെ NCERT അതേപോലെ ബൈഹാർട്ട് ചെയ്യുമ്പോൾ തന്നെ വെളിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ തന്നെയും NCERT അത്രയും ബൈഹാർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ബയോളജി ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കിട്ടുന്ന രീതിയിൽ ബയോളജിയുടെ ഓരോ സെന്റൻസും ഓരോ വേർഡും അതിൽ എന്തൊക്കെയുണ്ടോ ഓരോ പേജ് നമ്പർ പോലും മനഃപ്പാഠമാകുന്ന രീതിയിൽ നിങ്ങൾ ടെസ്റ്റായിട്ട് അത്രക്ക് ഇടപഴകണം. അതുപോലെ നിങ്ങൾ അതിനുവേണ്ടി സമയം അതുപോലെ കൊടുക്കുകയും വേണം. എന്നാൽ അതിനേക്കാളും നിങ്ങൾ ഫിസിക്സിന് കൊടുക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏറ്റവും കൂടുതൽ ടൈം കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഫിസിക്സ് ആണ്. കാരണം മിക്ക കുട്ടികൾക്കും പ്രോബ്ലം ചെയ്യാൻ അറിയാതെ പെട്ടുപോകാറുണ്ട്. ഫിസിക്സിന് ശേഷം നേരെ തൊട്ട് താഴെയാണ് കെമിസ്ട്രിക്കുള്ള ഇമ്പോർട്ടൻസ്, അത് കഴിഞ്ഞാണ് ബയോളജിക്കുള്ള ഇമ്പോർട്ടൻസ്. ബയോളജി മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ എന്നാൽ തന്നെയും ഒരു റാങ്ക് നിശ്ചയിക്കുന്ന ഘടകം ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രിയാണ്. ഇത് കാണാപ്പാഠം പഠിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ ഈ ബയോളജിക്കകത്തുണ്ടെങ്കിൽ തന്നെയും പ്രോബ്ലംസ് ആണ് കൂടുതൽ ഫിസിക്സിനകത്ത് വരുന്നത്. അപ്പോൾ ഫിസിക്സിനകത്ത് പ്രോബ്ലംസ് നിങ്ങൾ ഒരുപാട് വർക്കൗട്ട് ചെയ്യുകയും അതേപോലെ തന്നെ ബയോളജിയിൽ ടെസ്റ്റ് വായിക്കുകയും ഓരോ സെന്റൻസും ഓരോ വേർഡും എല്ലാം കാണാതെ പഠിക്കുകയും കെമിസ്ട്രിയിൽ തിയറിയുള്ള സബ്ജക്ട് ചാപ്റ്റേഴ്സും ഉണ്ട്, അതേപോലെ പ്രോബ്ലമുള്ള ചാപ്റ്ററും ഉണ്ട്. അതിന് എങ്ങനെയാണോ ഫേസ് ചെയ്യേണ്ടത്, ആ ഫേസ് ചെയ്യേണ്ട രീതിയും അത് എങ്ങനെയാണോ ചെയ്യേണ്ടതെന്നുള്ള കാര്യമെല്ലാം അപെക്സിലുള്ള ആൾക്കാർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്നത്ര മാക്സിമം ഹെൽപ്പ് ഞങ്ങൾ നിങ്ങൾക്ക് തരികയും നിങ്ങൾക്ക് നല്ലൊരു എൻവയോൺമെന്റ് സൃഷ്ടിച്ചു തരികയും നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം ഇടുകയും ഒക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ ആ എക്സാമിന് വേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യും. പക്ഷെ ഒരു ദിവസം 12 മണിക്കൂർ എന്നുള്ള ആ ഒരു മിനിമം കണ്ടീഷൻ അത് നിങ്ങൾ സ്വയം മനസ്സിൽ കുറിച്ചിടണം. സ്വയം മനസ്സിൽ കുറിച്ചിട്ട് അത് എങ്ങനെ പോയാലും ഞാൻ ഇത്രയും പഠിച്ചിരിക്കും, ഒരു ദിവസം പോലും അതിനകത്ത് ഇടപെടാതെ ഈ ഒരു കൊല്ലം ഒരു നീറ്റ് പോലത്തെ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യാൻ മിനിമം വേണ്ടത് 2 കൊല്ലമാണ്. ഈ 2 കൊല്ലത്തെ കഷ്ടപ്പാട് നിങ്ങൾ ഒറ്റ കൊല്ലം കൊണ്ട് നിങ്ങൾ പഠിച്ചു തീർക്കാൻ നോക്കുകയാണ്. ഈ ഒരു കൊല്ലം മരിച്ചു പഠിച്ചാലേ എത്തേണ്ട സ്ഥലത്ത് എത്തത്തുള്ളൂ. കാരണം എത്തേണ്ട സ്ഥലം അത്രക്ക് ഉയരത്തിലാണ്. ആ ഉയരത്തിലോട്ട് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ മാർക്ക് എത്രയാണെങ്കിലും കുഴപ്പമില്ല, പ്ലസ് ടുവിൻ്റെ മാർക്ക് നിങ്ങൾക്ക് എത്രയാണെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം ഹാർഡ് വർക്ക് ആൾവേസ് ബീറ്റ്സ് ടാലൻറ്റ്. ടാലൻറ്റിനെ എപ്പോഴും ഹാർഡ് വർക്ക് ബീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പരിശ്രമത്തിലാണ് ഈ കാര്യം ഇരിക്കുന്നത്. നിങ്ങൾ വളരെ നന്നായിട്ട് പരിശ്രമിക്കുക. നമ്മളപ്പോൾ ഈ ഇന്നത്തെ ചാപ്റ്റർ തുടങ്ങുകയാണ്. ഇങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ വെള്ളവും ഫുഡും നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചറിലാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇരിക്കുന്നത്.
അപ്പൊ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള നമ്മൾ കഴിക്കുന്ന ഈ ഫുഡ് സ്ട്രക്ചർ ഫുഡിനെ ആ കോംപ്ലക്സ് സ്ട്രക്ചറിനെ സിമ്പിൾ ആയിട്ടുള്ള അബ്സോർബബൾ ഫോമിലോട്ട് മാറ്റുന്ന ആ പ്രക്രിയ ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈജഷൻ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ഡൈജഷനെ കുറിച്ചാണ്. ഡൈജഷൻ എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡിനെ കോംപ്ലക്സ് സ്ട്രക്ചർ ഉള്ള ഫുഡിനെ സിമ്പിൾ ആയിട്ടുള്ള അബ്സോർബബിൾ ഫോമിലോട്ട് നമ്മൾ മാറ്റുന്നു. നമ്മൾ ഇതിൽ കാണാൻ പോകുന്നത് മെയിൻ ആയിട്ട് നാല് തരത്തിലുള്ള, ഒന്ന് കാർബോഹൈഡ്രേറ്റ്, രണ്ട് പ്രോട്ടീൻ, മൂന്ന് ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫാറ്റ്, നാല് ന്യൂക്ലിക് ആസിഡ്. ഈ കാർബോഹൈഡ്രേറ്റ് അതായത് നമ്മൾ കഴിക്കുന്ന ചോറ് ധാന്യങ്ങൾ അതിലെല്ലാത്തിലും ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. താഴെ നിങ്ങൾക്ക് ഏതാനും കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡ് കാണാം. ഒരു ഫുഡിൽ കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ പറ്റുന്ന ഫുഡൊന്നുമില്ല. എല്ലാ ഫുഡിലും കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടുതലായിരിക്കാം, പ്രോട്ടീൻ്റെ അളവ് കുറവായിരിക്കാം. അങ്ങനെയായിരിക്കും പല ഫുഡിലും. ഇത് മാത്രമുള്ള ഫുഡെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അധികം എടുത്ത് പറയാൻ പറ്റത്തില്ല. ചോറിലൊക്കെ ഒരുപാട് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടുതലാണ്. അത് സ്റ്റാർച്ച് ആണ്, അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം പ്രോട്ടീൻ ഉണ്ട്, മുട്ട, ധാന്യം, അണ്ടിപ്പരിപ്പ്, അതുപോലെയുള്ള പല ഫുഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രോട്ടീൻ ഉണ്ട്. അതിനുശേഷം ലിപ്പിഡ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഫാറ്റ്, ട്രൈഗ്ലിസറൈഡ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയും. ഇറച്ചി അതുപോലെയുള്ള പല സാധനങ്ങളിനകത്ത് മെയിനായിട്ട് നമ്മൾ കഴിക്കുന്ന ഹോട്ടലുകളിൽ നിന്നും മറ്റും വാങ്ങിക്കുന്ന ഫുഡ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം ന്യൂക്ലിക് ആസിഡുകൾ, നമ്മളുടെ ഡി എൻ എയിൽ കാണപ്പെടുന്ന ന്യൂക്ലിക് ആസിഡുകളാണ് അടുത്ത് വരുന്നത്. പഴവർഗാദികളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ന്യൂക്ലിക് ആസിഡുകൾ കാണുന്നത്. ഈ നാല് കാര്യങ്ങളുടെ, ഈ നാല് സംഭവങ്ങളുടെ, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്, ഈ നാല് സംഭവങ്ങളുടെ ഡൈജഷനെ കുറിച്ചാണ്. അതായത് ഈ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സിന്റെയും പ്രോട്ടീൻ്റെയും ലിപ്പിഡ്സിന്റെയും ന്യൂക്ലിക് ആസിഡിന്റെയും സ്ട്രക്ചറിനെ സിമ്പിളായിട്ടുള്ള അബ്സോർബബിൾ ഫോമിലോട്ട് കൊണ്ടുവരുന്ന ആ പ്രോസസ്സ് ആയിരിക്കും നമ്മൾ ഇന്ന് ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. ആദ്യം അത് സിമ്പിൾ ആക്കണം. സിമ്പിൾ ആക്കിയതിന് ശേഷം അത് അബ്സോർബ് ചെയ്യും. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് ബാക്കി നമ്മൾ തുടരെ പറയുന്നതായിരിക്കും. നമ്മുടെ ഡൈജഷൻ നടക്കുന്നത് മൗത്തിൽ തുടങ്ങി ഏനസിൽ തീരുന്ന എലിമെന്ററി കനാലിലൂടെയാണ് നമ്മുടെ ഡൈജഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡൈജഷൻ നടക്കുന്നത് എലിമെന്ററി കനാലിൽ കൂടെ, എലിമെന്ററി കനാൽ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്തിലാണ്. മൗത്തിൽ സ്റ്റാർട്ട് ചെയ്യും. മൗത്തിൽ ഒരുപാട് എൻസൈംസും മറ്റും സെക്രീറ്റ് ചെയ്യാനായിട്ട്, മെയിനായിട്ട് സലൈവ സെക്രീറ്റ് ചെയ്യാനായിട്ട് സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. അതിനുശേഷം നേരെ ഫാരിങ്സിലോട്ടാണ് മൗത്ത് ഓപ്പൺ ചെയ്യുന്നത്. ഫാരിങ്സ് വഴി ഈസോഫാഗസിലോട്ട് പോകും. ഈ ഫാരിങ്സിന്റെ അവിടെ ഇങ്ങോട്ട് വേറൊരു വഴിയും കൂടി ഉണ്ട്. ആ വഴി പോകുന്നത് ലാരിങ്സിലോട്ടും ട്രക്കിയയിലോട്ടും ഒക്കെയാണ്. പക്ഷെ ഈ ഭാഗത്ത് ഇവിടെ കൊടുത്തിട്ടില്ല. നമുക്ക് ഇവിടെ വേണ്ടത് ഫുഡ് പോകുന്ന വഴികൾ മാത്രമാണ്. ഈ ലാരിങ്സിലോട്ടും ട്രക്കിയയിലോട്ടും വായുവാണ് പോകുന്നത്. ഫുഡ് എങ്ങനെയാണ് ലാരിങ്സിലോട്ടും ട്രക്കിയിലോട്ടും പോകാത്തത് എന്നുള്ളത് നമുക്ക് പിന്നീട് വിശദമായിട്ട് കാണാം. അപ്പോ മൗത്തിൽ നിന്ന് നേരെ ഫാരിങ്സ് വഴി ഈസോഫാഗസ് വഴി ഫുഡ് പോവുകയും അവ നേരെ സ്റ്റൊമക്കിലോട്ട് എത്തുകയും ചെയ്യും. ഈ സ്റ്റൊമക്കിൽ എത്തിയ ഫുഡ് ആ സ്റ്റൊമക്കിൽ കിടന്ന് പിന്നെയും ദഹിക്കുകയും അത് പിന്നെയും സിമ്പിൾ ആയിട്ടുള്ള അബ്സോർബബിൾ ഫോം ആയിട്ട് പിന്നെയും ചെറുതാകുകയും ചെയ്യും. ഇവിടെ ചില സംഭവങ്ങളൊക്കെ സ്റ്റൊമക്കിൽ അബ്സോർബ് ചെയ്യും, പക്ഷേ കൂടുതലും സാധനങ്ങൾ സ്റ്റൊമക്കിൽ നിന്ന് പിന്നെയും അടുത്ത യു ഷേപ്പ്ഡ് ആയിട്ടുള്ള, യു ഷേപ്പിലുള്ള ഡ്യൂഡനത്തിലോട്ട്, സ്മാൾ ഇൻറ്റസ്റ്റൈനിലെ തുടക്കം ആയ പാർട്ടിലോട്ട് യാത്ര ചെയ്യും. ഈ ഡ്യൂഡനത്തിലോട്ട് ലിവറും, ആ ലിവറിന്റെ താഴെ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു പച്ചക്കളറുള്ള ഒരു സംഭവം കാണാം, അതാണ് ഗാൾ ബ്ലാഡർ. ലിവറും ഗാൾ ബ്ലാഡറും നേരെ ഡ്യൂഡനത്തിലോട്ട് കുറെ എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോരാതെ പാൻക്രിയാസും സെക്രീഷൻ നടക്കുന്നുണ്ട്. പാൻക്രിയാസും ലിവറും ഗാൾ ബ്ലാഡറും കൂടെ ഡ്യൂഡനത്തിലോട്ട് സെക്രീഷൻസ് നടക്കുന്നുണ്ട്. ഈ ലിവറും ഗാൾ ബ്ലാഡറും പാൻക്രിയാസും ഇവരിലൂടെ ഫുഡ് കടന്നു പോകുന്നില്ലെങ്കിലും അവർ അലിമെന്ററി കനാലിന്റെ ഭാഗമല്ലെന്നുണ്ടെങ്കിൽ തന്നെയും അലിമെന്ററി കനാലിലോട്ട് ഫുഡിനെ ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈംസ് സെക്രീറ്റ് ചെയ്യുന്നത് ലിവറും ഗാൾബാഡറും പാങ്കിരിയാസുമാണ്. ഈ ഡ്യൂഡനത്തിലൂടെ എന്നിട്ട് ഫുഡ് നേരെ ജജനം, ഇല്ലിയം അങ്ങനെ പല പാർട്ടുകളിൽ കൂടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ പോയതിനു ശേഷം നേരെ സീക്കത്തിലോട്ട് കയറും. സീക്കത്തിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു വെസ്റ്റീജിൽ ഓർഗനായ വേമിഫോം അപ്പൻഡിസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ ആദ്യം ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗമായ സീക്കം,
അതിനുശേഷം കോളൻ എന്ന് പറയുന്ന അടുത്ത ഭാഗം ഇവിടെ ഇങ്ങനെ പരന്ന് കിടക്കുന്നു. ഈ മുകളിലോട്ട് പോകുന്ന, മുകളിലോട്ടല്ലെങ്കിൽ കോളൻ പോകുന്ന, അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കും അസെൻഡിങ് കോളൻ എന്ന്. അതിനുശേഷം ഇതിനെ നമ്മൾ വിളിക്കും ട്രാൻസ്വേഴ്സ് കോളൻ എന്ന്. അസെൻഡിങ് കോളൻ, ട്രാൻസ്വേഴ്സ് കോളൻ, അതിനുശേഷം താഴോട്ടല്ലെങ്കിൽ കോളൻ വരുന്ന, ആ താഴോട്ട് വരുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ പറയും ഡിസെൻഡിങ് കോളൺ എന്ന്. ഈ ഡിസെൻഡിങ് കോളൺ ഇങ്ങനെ താഴോട്ട് വന്നതിന് ശേഷം അപ്പോഴും അബ്സോർബബിൾ ആവാത്ത ബാക്കിയുള്ള ഫുഡിനെ ഈ ലാർജ് ഇന്റസ്റ്റൈൻ കുറച്ച് മ്യൂക്കസ് ഒക്കെ ചേർത്ത് റെക്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതിനുശേഷം ഡിഫിക്കേഷൻ എന്നൊരു പ്രോസസ്സിലൂടെ ഫുഡ് നമ്മൾ പുറന്തള്ളും. ഇതാണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ. നമുക്ക് ഇനി താഴെ റെക്റ്റത്തിൽ നിന്നും ഇതിന്റെ ഒരു 3D ഇമേജ് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇത് തുടങ്ങുന്നത് റെക്റ്റത്തിലാണ്. റെക്റ്റത്തിന് ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും ലാർജ് ഇന്റസ്റ്റൈൻ, സ്മോൾ ഇന്റസ്റ്റൈൻ, പാൻക്രിയാസ്. മറ്റേ പടത്തിൽ സ്റ്റൊമക്കിന്റെ പുറകിലായിരുന്നു പാൻക്രിയാസ്, ഇപ്പോൾ നല്ല രീതിയിൽ കാണാൻ കഴിയും സ്മോൾ ഇന്റസ്റ്റൈനിന്റെ സ്റ്റൊമക്കിന് പുറകിലായിട്ട് പാൻക്രിയാസ് നിൽക്കുന്ന കാണാം. സൈഡിൽ ലിവർ കിടപ്പുണ്ട്, സ്റ്റൊമക്ക്, സ്റ്റൊമക്കിന് ശേഷം ലിവർ, അതിനുശേഷം ഈസോഫാഗസ് കാണാൻ സാധിക്കും, അതിനുശേഷം മൗത്തിലോട്ട് വരും. മൗത്തിൽ പാരോട്ടിക് ഗ്ലാൻഡ് ഉണ്ട്, സബ് മാനിപുലാർ ഗ്ലാൻഡ് ഉണ്ട്, സബ് ലിംഗ്വൽ ഗ്ലാൻഡ് ഉണ്ട്. ഇത്രയും ചേരാൻ നേരത്ത് നമ്മുടെ എലിമെന്ററി കനാലിന്റെ ഏകദേശം ഓവർവ്യൂ ആയി. ഇനി നമുക്ക് അതിനുശേഷം നമുക്ക് മൗത്തിലോട്ടൊന്ന് നോക്കാം. അപ്പോ മൗത്ത് അല്ലെങ്കിൽ ബക്കൽ കാവിറ്റി, ബക്കൽ കാവിറ്റി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ലിപ്പിന് കഴിഞ്ഞ് വരുന്ന ഈ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബക്കൽ കാവിറ്റി എന്ന്. കുറച്ചുകൂടി നല്ല പടം തൊട്ടിപ്പുറത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇതിന്റെ സൈഡിൽ കൂടിയുള്ള ഒരു വ്യൂ ആണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആദ്യം മനുഷ്യന് ലിപ്പ് കാണാൻ സാധിക്കും, അതാണ് ഇവിടെ ഉള്ളത്. ബക്കൽ കാവിറ്റിയിലേക്കുള്ള ഓപ്പണിങ്ങിനെയാണ് നമ്മൾ, ഓപ്പണിങ്ങിന്റെ അവിടെ ഇതാണ് ലിപ്പ് എന്ന് പറയുന്നത്. ആ ലിപ്പിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഗംസ് ഉണ്ട്. ഗംസ്, മോണ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. അതിനുശേഷം പല്ലുകളുണ്ട്. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പിന്നെ പറയുന്നതേ ഉള്ളൂ, ലിപ്പുണ്ട്, ഗംസ് ഉണ്ട്, ടീത്ത് ഉണ്ട്. ടീത്തിന് ശേഷം നിങ്ങൾക്ക് ടങ് ഉണ്ട്. ഇത്രയുമാണ് മെയിൻ ആയിട്ട് ബക്കൽ കാവിറ്റിയിലുള്ളത്. പിന്നെ ടീത്തിന് തൊട്ട് പുറകിലായിട്ട് നമുക്ക് പാലറ്റ് കാണാൻ പറ്റും. നിങ്ങൾ നാക്കുകൊണ്ടൊന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാകും, ടീത്തിന് തൊട്ട് പുറകിലായിട്ട് നമുക്ക് നാക്കുകൊണ്ട് തൊടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഹാർഡ് പാലറ്റ് ആണ്. പേര് പോലെ തന്നെ നാക്കുകൊണ്ട് തൊടുമ്പോൾ തന്നെ അത് ഹാർഡായിട്ടിരിക്കും. നിങ്ങളൊന്ന് തൊട്ട് നോക്കിയാൽ ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ടീത്തിന് സെൻട്രൽ ഇൻസിസറിന്റെ ഈ ടീത്തിന്റെ തൊട്ട് പുറകില് ആ നാക്ക് വെച്ചൊന്ന് തൊടാൻ നേരത്ത് നമുക്ക് ഹാർഡ് പാലറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നാക്ക് കുറച്ച് വളച്ച് ഉള്ളിലോട്ട് നമ്മൾ തൊടുമ്പോൾ, അതായത് ഏതാണ്ട് ഈ ഭാഗത്തോട്ട് തൊടുമ്പോൾ, ആ ഹാർഡ്നെസ് മാറി അത് സോഫ്റ്റ് ആവുന്ന നമുക്ക് അറിയാൻ പറ്റും. ടിഷ്യൂ കുറച്ചുകൂടി സോഫ്റ്റ് ടിഷ്യൂ വരുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഫീൽ ചെയ്യുന്ന ആ സ്ഥലത്തിന്റെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോഫ്റ്റ് പാലറ്റ് എന്ന്. അപ്പോൾ വായിൽ ഹാർഡ് പാലറ്റ് ഉണ്ട്, അതിനുശേഷം സോഫ്റ്റ് പാലറ്റ് ഉണ്ട്. അതിനുശേഷം സോഫ്റ്റ് പാലറ്റിൽ നിന്ന് താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന വേറൊരു സംഭവം ഉണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉവ്യൂള. ഈ താഴോട്ട് നമ്മൾ വാ നല്ല രീതിയിൽ തുറന്ന് നാക്ക് വെളിയിലോട്ട് ഇട്ട് നോക്കുമ്പോൾ, കണ്ണാടിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധനം തൂങ്ങിക്കിടക്കുന്ന കാണാൻ പറ്റും. ആ തൂങ്ങിക്കിടക്കുന്ന ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉവ്യൂള. നമ്മൾ ഫുഡും മറ്റും കഴിക്കുന്ന സമയത്ത് അയ്യോ നിറുകെ കയറി എന്നൊക്കെ പറയത്തില്ലേ, അത് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ വായിൽ നിന്ന് നേരെ മൂക്കിലോട്ട് കയറി പോവാതിരിക്കാനാണ് ഈ ഉവ്യൂള ഉള്ളത്. അത് നമ്മൾ ഫുഡ് സ്വാലോ ചെയ്യുന്ന സമയത്ത് ഉവ്യൂള മുകളിലോട്ടുള്ള പാസേജിനെ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഉവ്യൂളയിൽ പല ഇൻഫെക്ഷനും വരാറുണ്ട്, ഇൻഫ്ലമേഷൻ വരാറുണ്ട്. അതൊക്കെ ഓരോ രോഗാവസ്ഥയാണ്. അത് നമുക്ക് എൻട്രൻസ് ലെവലിൽ ആവശ്യമില്ല, കുറച്ചുകൂടി ഹയർ ലെവൽസുകളിൽ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. എന്തായാലും ഈ തൂങ്ങിക്കിടക്കുന്ന ഇതിന്റെ പേരാണ് ഉവ്യൂള. ആ പേര് നിങ്ങൾ ഓർത്തിരിക്കുക. അതിന്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ, നീ നേരത്തെ പറഞ്ഞതുപോലെ നെറുകെ കെട്ടാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഉവ്യൂള. ഇനി ഹ്യൂമൻ ഡിസീസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതായത് മനുഷ്യന്റെ വായില് എത്ര തരം പല്ലുണ്ട്, അത് എങ്ങനെയാണ് ആ പല്ല് വെച്ചിരിക്കുന്നത്, പല്ല് എത്ര പല്ല് വരും, എങ്ങനെയൊക്കെ വരും എന്നുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് ചെറിയ തോതിൽ ചെറിയ കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. ആദ്യം ഈ പിക്ചറിലോട്ട് നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക. ഒരു സൈഡിൽ ഫുള്ള് നിരനിരയായി പല്ല് വെച്ചിട്ടുണ്ട്, ആ പല്ല് ഏതാണെന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഓരോ സോക്കറ്റ് നമുക്ക് കാണാം. പല്ല് മുകളിൽ ക്രൗൺ ആണ് ഇവിടെ കാണുന്നത്. ഈ ക്രൗൺ താഴോട്ട് എന്തുണ്ട്, റൂട്ടുണ്ട്. ക്രൗൺ ഉണ്ട് മുകളിൽ, പല്ലിന്റെ മുകളിലത്തെ പല്ലുള്ള ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രൗൺ.
നമ്മൾ കിരീടം എന്നൊക്കെ പറയുന്നത് പോലെ കിരീടം എവിടെ ഇരിക്കുന്നത്? തലയുടെ മുകളിലല്ലേ കിരീടം വെക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മുകളിലത്തെ ആ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രൗൺ എന്ന്. അതിനുശേഷം താഴോട്ടുള്ളത് ഇറങ്ങിയിരിക്കുന്ന ഈ സംഭവത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൂട്ട് എന്ന്, വേരെന്ന്. റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ റൂട്ടിനെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ഇനി എത്ര തരം പല്ലുണ്ട് ഇവിടെ എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഇൻസിസേഴ്സ്, നമ്മൾ മുന്നിൽ കാണാൻ പറ്റുന്ന പല്ലാണ് ഇൻസിസർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ പല്ലുകളെ രണ്ടായിട്ട് തരംതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നടുക്കൂന്ന് ഞാനൊരു വര കട്ട് ചെയ്യുവാണെന്ന് വെച്ചോ, എങ്കിൽ ഇവിടെ ഈ കാണുന്ന ഈ ഭാഗത്ത് എത്ര പല്ലുണ്ടോ, ഇവിടെ എത്ര പല്ലുണ്ടോ, അത്രയും പല്ല് തന്നെയായിരിക്കും ഇപ്പുറത്തും ഉള്ളത്. അതേപോലെ തന്നെയായിരിക്കും ഇവിടെ ഏതൊക്കെ പല്ല് എങ്ങനെയൊക്കെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതേപോലെ തന്നെയായിരിക്കും ഇപ്പുറത്തും പല്ലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സൈഡിലെ കാര്യം പറഞ്ഞാൽ മതി, അപ്പുറത്തെ കാര്യം അതേപോലെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോ ഇവിടെ ആദ്യം നടുക്കത്തെ തൊട്ടിപ്പുറത്തെ പല്ലിൽ നമ്മൾ നാക്ക് വെച്ച് നോക്കുക. നാക്ക് വെക്കുമ്പോൾ ആ വലിയ ആദ്യത്തെ പല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രൽ ഇൻസിസർ. ഈ സെൻട്രൽ ഇൻസിസറിന് ശേഷം തൊട്ടിപ്പുറത്തതും ഇൻസിസർ ആണല്ലോ, പക്ഷെ അത് ഈ സെൻട്രൽ ഇൻസിസറിന്റെ തൊട്ടിപ്പുറത്തല്ലേ വന്നത്, അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കും ലാറ്ററൽ ഇൻസിസർ എന്ന്. അതിനുശേഷം വരുന്ന മൂന്നാമത്തെ പല്ലാണ് കനെ. ഈ ഇൻസിസർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓരോ നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ കട്ട് ചെയ്യാനായിട്ടാണ്. അതായത് പല്ലുകൾ കൂട്ടി കടിക്കുമ്പോൾ കട്ട് ചെയ്യാനായിട്ടാണ് ഇൻസിസർ യൂസ് ചെയ്യുന്നത്. അതേസമയം കനെ യൂസ് ചെയ്യുന്നത് ടിയർ ചെയ്യാനാണ്. മീറ്റ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വലിച്ച് കീറി കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് കനെ. കൂടുതലും കാർണിവോറസ് ആയിട്ടുള്ള ജീവികളുടെ വായിൽ നിറച്ചും കനെയിനാണുള്ളത്. നമ്മൾ ഒമ്നിവോറസ് ആയതുകൊണ്ട്, അതായത് നമ്മൾ പച്ചക്കറിയും അതേപോലെ ഇറച്ചിയും രണ്ടും കഴിക്കുന്നതുകൊണ്ട് നമ്മളുടെ പല്ലുകളിൽ വളരെ വ്യത്യസ്ത തരമായിട്ടുള്ള പല പല്ലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കനെയിൻ ടിയറിങ്ങിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്നതാണ് പ്രീമോളാഴ്സ്, അണപ്പല്ലിനോട് സാദൃശ്യമുള്ള പല്ലുകളാണ്. അത് കനെയിന് ശേഷം വരുന്ന രണ്ട് പല്ലുകളെയാണ് നമ്മൾ പ്രീമോളാഴ്സ് എന്ന് വിളിക്കുന്നത്. അതിനുശേഷം നാലാമതായിട്ട് വരുന്നതാണ് മോളാഴ്സ്. മോളാഴ്സ് കൂടി ചേരാൻ നേരത്ത് അങ്ങനെ രണ്ട് ഇൻസിസർ, ഒരു കനെ, രണ്ട് പ്രീമോള, മൂന്ന് മോളാഴ്സ്, ഇത്രയുമാണ് നമുക്ക് ഒരു സൈഡിലുള്ളത്. ഇതിലെ മോളാഴ്സ് ആദ്യം രണ്ടെണ്ണേ നമുക്ക് വരത്തുള്ളൂ. ഈ മൂന്നാമത്തെ മോളാർ വരുന്നത് 18 to 21, 23 വയസ്സുകളിലാണ് നമുക്ക് മൂന്നാമത്തെ മോളാഴ്സ് വരുന്നത്. ഈ മൂന്നാമത്തെ മോളാറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസ്ഡം ടീത്ത്. ഈ മൂന്നാമത്തെ മോളാറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസ്ഡം ടീത്ത്. ഇനി നമ്മളുടെ പല്ലുകൾ, നമ്മളുടെ വായിൽ, നമ്മളുടെ ബക്കൽ ക്യാവിറ്റിയിൽ നാല് തരത്തിലുള്ള പല്ലുകളില്ലേ? നാലും വ്യത്യസ്ത തരത്തിലുള്ള പല്ലുകളല്ലേ? ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പല്ലുകൾ കാണപ്പെടുന്ന ആ ദന്തീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെട്രോഡോണ്ട് ദന്തീഷൻ. ഹെട്രോ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? പല വ്യത്യസ്ത തരത്തിലുള്ള പല്ലുകളെയാണ് നമ്മൾ ഹെട്രോഡോണ്ട് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇൻസിസർ, കനെയിൻ, പ്രീമോളാർ, മോളാർ, അങ്ങനെ നാല് തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള പല്ലുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഹെട്രോഡോണ്ട് ദന്തീഷൻ എന്ന് വിളിക്കും. ഹെട്രോ ഉണ്ടെങ്കിൽ വേറെ ഹോമോഡോണ്ട് എന്ന് പറയുന്ന ദന്തീഷൻ ഇല്ലേ? അപ്പൊ ഹോമോഡോണ്ട് ദന്തീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഹോമോഡോണ്ട് ദന്തീഷൻ, ഹെട്രോഡോണ്ട് ദന്തീഷൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പല്ലുകളാണെന്നുണ്ടെങ്കിൽ, ഹോമോഡോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ജീവിയുടെ വായിൽ ഒരേ തരത്തിലുള്ള പല്ലാണ് മുഴുവനും ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോഡോണ്ട് ദന്തീഷൻ. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് വെർട്ടിബ്രേറ്റ്സ് അദർ ദാൻ മാമൽസ്. മനുഷ്യനൊരു മാമലാണ്. വെർട്ടിബ്രേറ്റ്സ് അദർ ദാൻ മാമൽസ്, ഇതാണ് ഹോമോഡോൺ ദന്തീഷന്റെ എക്സാമ്പിൾ എന്നുള്ളത്. അവർക്ക് കൂടുതലും കാണപ്പെടുന്ന വ്യത്യസ്തതരമായുള്ള പല്ലുകൾ കാണില്ല, എല്ലാം ഒരേ രീതിയിലുള്ള പല്ലുകളായിരിക്കും ഹോമോഡോൺ ദന്തീഷനുള്ള ജീവികൾക്ക് കാണുന്നത്. മാമൽസിന് എല്ലാത്തിനും ഹെട്രോഡോൺ ദന്തീഷൻ ആയിരിക്കും. എല്ലാത്തിനും ഇല്ലെന്നുണ്ടെങ്കിലും ഭൂരിഭാഗവും ഹെട്രോഡോൺ ദന്തീഷൻ ആയിരിക്കും. ഇനി നിങ്ങൾക്ക് നോക്കാന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാകാം, ഇത് ഓരോ സോക്കറ്റുകളിലാണ്. അതായത് മാൻഡിബിളിലും മാക്സിലയിലും. മാക്സില എന്ന് പറയുന്നത് നമ്മളുടെ അപ്പർ ജോ, നമ്മളുടെ മുകളിലത്തത് മാക്സിലയും താഴത്തത് മാൻഡിബിളും, ലോവർ ജോക്ക് മാൻഡിബിളും എന്നാണ് പറയുന്നത്. ഈ മാക്സിലയിലും മാൻഡിബിളും നമ്മുടെ പല്ല് വെച്ചിരിക്കുന്നത് ഓരോ സോക്കറ്റുകളിലായിട്ടാണ്.
അതായത് ഓരോ കുഴികളിലായിട്ടാണ്, ഓരോ എല്ല് തുരന്ന് കുഴി ഉണ്ടാക്കിയതുപോലെ ഇല്ലേ ഇത് കാണാൻ? ഈ ഓരോ സോക്കറ്റിലുമാണ് ഈ ഓരോ പല്ലും വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ സോക്കറ്റിലും ഓരോ ടൂത്ത് എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മൾ യൂസ് ചെയ്ത വേർഡ് എംബഡ് എന്നാണ്. ഓരോ സോക്കറ്റിലും ഓരോ ടൂത്ത് എംബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ദന്തീശനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തീക്കോഡോണ്ട് ദന്തീശൻ. തീക്കോഡോണ്ട് ദന്തീശൻ. അപ്പോൾ നമ്മൾ ഹെറ്ററോഡോണ്ട് ദന്തീശനെ കുറിച്ച് പറഞ്ഞു, ഹോമോഡോണ്ട് ദന്തീശനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, തീക്കോഡോണ്ട് ദന്തീശനെ കുറിച്ച് പറഞ്ഞു. ഓരോ സോക്കറ്റുകളിലായിട്ട് പല്ലുകൾ എംബഡ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തീക്കോഡോണ്ട് ദന്തീശൻ എന്ന്. അതിനുശേഷം നമുക്ക് താഴെ ഇവിടെ കുറച്ച് പടങ്ങൾ കാണാം. ഇതെന്താ സംഭവം നമുക്കൊന്ന് നോക്കാം. താഴെയുള്ള ഇവിടെ പടം കാണിച്ചിരിക്കുന്നത് വേറൊരു സംഭവമാണ്. നമ്മൾ മനുഷ്യർക്ക് രണ്ട് സെറ്റ് ഓഫ് ടീത്താണ് നമ്മുടെ മനുഷ്യരുടെ ശരീരത്ത് വരുന്നത്. അതായത് ആദ്യം കുഞ്ഞുങ്ങളായിട്ടിരിക്കുന്ന അവസ്ഥകളിൽ ഒരു പാൽപ്പല്ലും അതിനുശേഷം നമ്മൾക്ക് പെർമനന്റ് ടീത്തും വരും. കുഞ്ഞുങ്ങളായിട്ടുള്ള അവസ്ഥകളിൽ നമ്മൾക്ക് പാൽപ്പല്ലും വരും, നല്ല കാണാൻ രസമുള്ള നല്ല വെളുത്ത പല്ലും വരും, അതിനുശേഷം പെർമനന്റ് ടീത്തും നമുക്ക് വരുന്നതായിരിക്കും. ഈ പടത്തിൽ കാണപ്പെടുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പടം കാണുമ്പോൾ തോന്നും അയ്യോ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചിലപ്പോൾ ചോദ്യം വന്നേക്കാം. നമ്മൾ ഇതൊരു 4-5 വയസ്സ് ഏജ് ഉള്ള ഒരു കുഞ്ഞിന്റെ തലയോട്ടിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ വന്നിരിക്കുന്നത് ഇത് പാൽപ്പല്ലുകളാണ് ഈ കാണുന്നത്. ഈ പാൽപ്പല്ലുകളുടെ മുകളിൽ, അതായത് ഗംസിൽ, നമ്മൾ മൗത്ത് പറഞ്ഞപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു, ഗംസിന്റെ മുകളിലായിട്ട് സാധാരണ പല്ലുകൾ കാണപ്പെടാറുണ്ട്. ഇത് പ്രായമാകുമ്പോൾ ഓരോ പല്ലുകളായിട്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരും. ഇത് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഈ പാൽപ്പല്ലുകളുടെ റൂട്ട് അനങ്ങുകയും അങ്ങനെ പല്ലാടാൻ തുടങ്ങുകയും അവസാനം പല്ല് നമ്മൾ വലിക്കുമ്പോഴൊക്കെ അങ്ങ് ഇറങ്ങിപ്പോവുകയും ചെയ്യും. അതിനുശേഷം ആ മുറിവൊക്കെ ഉണങ്ങി കുറച്ച് നാൾ കഴിയുമ്പോൾ അടുത്ത പുതിയ പല്ല് കുഞ്ഞുങ്ങൾക്ക് വരികയും ചെയ്യും. അപ്പോ അത് നേരത്തെയുള്ള, അതായത് ആ കുഞ്ഞുങ്ങളുടെ പല്ലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം പാൽപ്പല്ലാണ്, അതിന് മുകളിലാണ് പെർമനന്റ് ടീത്ത് ഉള്ളത്. ഈ പെർമനന്റ് ടീത്ത് ഇവിടെ നമുക്ക് താഴെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അതിന്റെ ക്രൗൺ മാത്രമേ, അതായത് പല്ലിന്റെ ക്രൗൺ മാത്രമേ രൂപപ്പെട്ടിട്ടുള്ളൂ. ഇതിങ്ങനെ രൂപപ്പെട്ട് രൂപപ്പെട്ട് അവസാനം ഇങ്ങോട്ട് തള്ളി എക്സ്ട്രാ റൂട്ടും കൂടെ വന്ന് പല്ല് എറക്റ്റ് ചെയ്ത് വരാറുണ്ട്. ഇപ്പുറത്ത് കാണിച്ചിരിക്കുന്നത് അതിന്റെ എക്സ്റേ ദൃശ്യങ്ങളാണ്. ഇതേപോലെ നമുക്ക് ഇവിടെ പല്ലുകൾ കാണാൻ പറ്റും. മുകളിലായിട്ട് റൂട്ട് ഫോം ചെയ്ത് പല്ല് ഇറങ്ങി വരുന്ന നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയും അതുപോലെ തന്നെയാണ്, നമുക്ക് പല്ല് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കാറുണ്ട്. ഇങ്ങനെയുള്ള രണ്ട് തരത്തിലുള്ള ടീത്ത് വരുന്നതിനാണ് നമ്മൾ ഡിഫ്യൂഡോണ്ട് എന്ന് പറയുന്നത്, ഡിഫ്യൂഡോണ്ട് ദന്തീശൻ എന്ന് പറയുന്നത്. നമുക്ക് ഡിഫ്യൂഡോണ്ട് ദന്തീശനെ കുറിച്ച് നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. ഡിഫ്യൂഡോണ്ട് ദന്തീശൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിഫ്യൂഡോണ്ട് ദന്തീശൻ എന്ന് പറയാൻ നേരത്ത് രണ്ട് തരത്തിലുള്ള പല്ലുകൾ കാണുന്നതിനാണ് ഡിഫ്യൂഡോണ്ട് ദന്തീശൻ എന്ന് പറയുന്നത്, ഡെസിജസ് ടീത്തും പെർമനന്റ് ടീത്തും. ഡെസിജസ് ടീത്ത് കാണപ്പെടുന്നത് കുഞ്ഞുങ്ങളിലാണ്. അത് ബേബി ടീത്ത്, മിൽ ടീത്ത്, പ്രൈമറി ടീത്ത് എന്ന മറ്റും പല പേരിൽ നമ്മൾ വിളിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് പെർമനന്റ് ടീത്ത്. ഇതില് ഡെസിജസ് ടീത്ത് 20 എണ്ണമാണ് ടോട്ടൽ നമ്പർ. അതേപോലെ പെർമനന്റ് ടീത്ത് 32 എണ്ണമാണ് ടോട്ടൽ നമ്പർ. ഇനി ഹ്യൂമൻ ഡെന്തൽ ഫോർമുല എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ വായിൽ എത്ര പല്ലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഇതിനാണ് ഹ്യൂമൻ ഡെന്തൽ ഫോർമുല എന്ന് പറയുന്നത്. ഡെന്തൽ ഫോർമുല ഓഫ് ആൻ അഡൾട്ട് മൗത്ത് ഈസ് 2-1-2-3. അഡൾട്ട് മൗത്തിൽ ഉള്ള ഒരു ഹ്യൂമന്റെ ദന്തൽ ഫോർമുല എന്ന് പറയുന്നത് 2-1-2-3 ആണ്. ഈ ഹ്യൂമൻ ദന്തീശൻ 2-1-2-3 എങ്ങനെയാ വന്നെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 2 ഇൻസിസർ, 1 കനൈ, 2 പ്രീമോളാർ, 3 മോളാർസ്. അതിലെ 3-ാമത്തെ മോളാർ വിസ്ഡം ടീത്ത് ആണ്. ആദ്യത്തെ 2 ഇൻസിസർ, 1 കനൈ, 2 പ്രീമോളാർസ്, 3 മോളാർസ്. 2-1-2-3 / 2-1-2-3. ഇത് മുകളിലത്തെ അപ്പർ ജോ ആണ് മുകളിൽ കാണിക്കുന്നത്, ലോവർ ജോ ആണ് താഴെ കാണിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലൈൻ ക്രോസ് ചെയ്തതിന് ശേഷം ഈ ഒരു സൈഡാണ് 2-1-2-3, ഇപ്പുറത്തെ ഒരു സൈഡാണ് 2-1-2-3. ഇവിടെ 2-1-2-3 ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് സിമെട്രിക്കൽ അല്ലേ, അതുകൊണ്ട് ഒരു സൈഡ് മാത്രം പറഞ്ഞാൽ മതിയല്ലോ.
അതുകൊണ്ടാണ് ഇവിടെ 2123 എന്ന് ഒരു സൈഡ് മാത്രം പറയുന്നത്. അപ്പുറം ഒരു സൈഡ് 2123, താഴെ 2123. അപ്പോൾ മുഴുവൻ ടീത്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡ് 2123, അതായത് 2 1 3, 3 2 5, 5 3 8. ഒരു സൈഡ് 8 ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡ് 16, രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഒരു സൈഡിൽ 16 ടീത്ത് ഉണ്ട്. അപ്പോ അതേപോലെ തന്നെയാണ് താഴെയും 2123 എന്ന് വരുന്നത്, 2123 എന്ന് വരും. ഇവിടെയും 8 വരും, അപ്പുറത്തും 8 വരും, അങ്ങനെ താഴെയും 16 പല്ലുകൾ വരും. അങ്ങനെ 16 16 32 പല്ലുകളാണ് ഒരു മനുഷ്യന് കംപ്ലീറ്റ് ഉള്ളത്. ഇനി കുഞ്ഞുങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കുഞ്ഞുങ്ങളില് ചൈൽഡില് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സെൻട്രൽ ഇൻസിസസ് ഉണ്ട്, അവർക്ക് രണ്ട് സെൻട്രൽ ഇൻസിസർ ഉണ്ട്. പക്ഷെ ഈ രണ്ട് സെൻട്രൽ ഇൻസിസറിന് ശേഷം കനൈനും ഉണ്ട്. അതിനുശേഷം ഉള്ള രണ്ട് പ്രീമോളാർ കുഞ്ഞുങ്ങൾക്കില്ല. ഈ രണ്ട് പ്രീമോളാർ കുഞ്ഞുങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനുശേഷം രണ്ട് മോളാർസ് ആണ് വരുന്നത്. കുഞ്ഞുങ്ങളിൽ വിസ്ഡം ടീത്ത് വരാറില്ല. വിസ്ഡം ടീത്ത് വരുന്നത് 18 to 21 to 25 വയസ്സുകൾക്കിടയിലാണ് വിസ്ഡം ടീത്ത് വരുന്നത്. വിസ്ഡം ടീത്ത് വരാത്ത കേസുകളും ഉണ്ട്, അത് വന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ആരും വിഷമിക്കേണ്ട. വിസ്ഡം ടീത്ത് വരാതെ ചിലപ്പോൾ ഗംസിനടിയിൽ ഇമ്പാക്റ്റഡ് ആയിട്ട് വിസ്ഡം ടീത്ത് ഇരിക്കാറുണ്ട്, അങ്ങനത്തെ കേസുകളും വരാറുണ്ട്. എന്ന് വെച്ചാൽ ഗംസിന് വെളിയിൽ അത് വരത്തില്ല. 10-40 വയസ്സായാലും ചിലപ്പോൾ വരത്തില്ല. ചിലപ്പോൾ 10-30 വയസ്സാകുമ്പോൾ അത് പൊട്ടി വരുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പോൾ വളരെ വേദനയൊക്കെ വരും. അങ്ങനെയൊക്കെ വരുവാന്നുണ്ടെങ്കിൽ ഒരു ദന്തിസ്റ്റിനെ കൊണ്ട് കണ്ട് അത് എടുത്ത് കളയാറൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും കുഞ്ഞുങ്ങളിൽ മൂന്നാമത്തെ മോളാറും ഇല്ല, രണ്ട് പ്രീമോളാറും ഇല്ല. ഇനി കുഞ്ഞുങ്ങളുടെ ദന്തീഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കുഞ്ഞുങ്ങളുടെ ദന്തീഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഇൻസിസറുകളുണ്ട്, അതിനുശേഷം ഒരു കനൈനുണ്ട്. രണ്ട് ഇൻസിസർ ഉണ്ട്, ഒരു കനൈനുണ്ട്. കനൈന് ശേഷം എന്തില്ല? പ്രീമോളാർ ഇല്ല. പ്രീമോളാർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ സീറോ എന്ന് പറയും. പ്രീമോളാർ ഇല്ലല്ലോ. അതിനുശേഷം രണ്ട് മോളാർ ആണുള്ളത്, അതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കും 2102 എന്ന്. കുഞ്ഞുങ്ങളിലെ ദന്ത ഫോർമുല 2102 എന്നുള്ളതാണ്. അഡൽട്ടിലെ ദന്ത ഫോർമുല 2 പ്രീമോളാർ ഉണ്ട്, അതിനുശേഷം 3 മോളാറും ഉണ്ട്. 2 1 2 3 2 1 2 3 ഇതാണ് അഡൾട്ട്സിലെ. അഡൾട്ട്സ് ഇതാണ് കുഞ്ഞുങ്ങളിലെ ചൈൽഡ്. ഇങ്ങനെയാണ് ദന്തൽ ഫോർമുല ഉള്ളത്. നമ്മൾ ഹ്യൂമൻ ദന്തീഷനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടങ്കിനെ കുറിച്ചാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളൊരു ടങ്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ടങ് എന്ന് പറയാൻ നേരത്തെ ഒരു മസ്കുലർ ഓർഗനാണ് ടങ് എന്ന് പറയുന്നത്. അത് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, റൂട്ട്, ബോഡി, ടിപ്പ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ കാണുന്ന ഈ വീവ് ഷേപ്പിലുള്ള ഇതും ഈ പരിപരിപ്പുള്ള ഇതൊക്കെ എന്താണെന്ന് നമ്മൾ വിശദീകരിച്ച് പറയും. ഇവിടെ സൈഡിൽ ഒരു ലീഫ് പോലെ ഒരു ചെറിയൊരു സ്ട്രക്ചറൊക്കെ ഉണ്ട്. ഇതെന്തൊക്കെയാണെന്ന് നമ്മളിപ്പോൾ പറയും. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ നാക്കിന്റെ ഒരു റഫ് ആയിട്ടുള്ള ഒരു സ്കെച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ റൂട്ട് ഭാഗം നമുക്കങ്ങനെ കാണാൻ പറ്റാറില്ല, നാക്ക് അകത്തോട്ട് കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഈ റൂട്ട് നമ്മുടെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, റൂട്ട്, ബോഡി, ടിപ്പ്. ഇനി നമ്മുടെ ടങ്കിൽ പലതരത്തിലുള്ള പാപ്പിലകളുണ്ട്. അവ നമുക്ക് പഠിക്കാനുള്ളത് 4 എണ്ണമാണ്, സർക്കംവല്ലേറ്റ്, ഫോളിയേറ്റ്, ഫഞ്ചിഫോം, ഫിലിഫോം. 4 തരത്തിലുള്ള പാപ്പിലകളാണ് നമ്മുടെ നാക്കിലകത്തുള്ളത്, സർക്കംവാലേറ്റ്, ഫോളിയേറ്റ്, ഫഞ്ചിഫോം, ഫിലിഫോം. ഇതിലെ സർക്കംവാലേറ്റ് പാപ്പില എന്ന് പറയാൻ നേരത്ത് അവ കുറച്ച് നമ്പരേ ഉള്ളൂ. അവ മുകളിൽ ഇങ്ങനെ വി ഷേപ്പിൽ ഇങ്ങനെ കാണപ്പെടും. ഈ കാണുന്നതാണ് സർക്കംവാലേറ്റ് പാപ്പില. അത് സർക്കിളിലായതുകൊണ്ട് സർക്കം എന്നുള്ള ആ രീതിയിൽ നിങ്ങളിങ്ങനെ ഓർത്തിരുന്നാൽ മതി. അതാണ് സർക്കംവാലേറ്റ് പാപ്പില എന്ന് പറയുന്നത്. അതിനുശേഷം ഈ സൈഡിൽ നമ്മളിങ്ങനെ കാണപ്പെടുന്ന ഇതാണ് ഫോളിയേറ്റ് പാപ്പില എന്ന് പറയുന്നത്. ഇത് കാണുന്നത് സർക്കംവാലേറ്റ് പാപ്പില, ഇത് ഫോളിയേറ്റ് പാപ്പില. ഇനിയുള്ളതാണ് ഫഞ്ചിഫോം പാപ്പില. ഈ ഓരോ കാണുന്ന ഈ കുത്തു കുത്തായിട്ട് കാണുന്ന ഈ ഓരോ സംഭവമാണ് ഫഞ്ചിഫോം പാപ്പില.
ഒരു മെഷ്റൂം ലൈക്ക് സ്ട്രക്ചറാണ് ഫഞ്ചിഫോം പാപ്പില എന്ന് പറയുന്നത്. ഒരുപാട് ടേസ്റ്റ് ബഡ്സും മറ്റും ഉണ്ട് ഫഞ്ചിഫോം പാപ്പിലക്കകത്ത്. ഇത് മെഷ്റൂം എന്ന് പറഞ്ഞാൽ ഒരു ഫംഗസ് അല്ലേ, മെഷ്റൂം എന്ന് പറഞ്ഞാൽ ഒരുതരം ഫംഗസ് ആണ്. അതുകൊണ്ടായിരിക്കാം ഇതിന് ഫഞ്ചിഫോം, ഫംഗസിന്റെ ആദ്യത്തെ ഫഞ്ചിഫോം എന്നുള്ള പേര് വന്നത്. അപ്പോ ഓർത്തിരിക്കാനായിട്ട് അങ്ങനെ ഓർത്താൽ മതി. പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നാക്കിന്റെ ബോഡിയുടെ ആ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന മെഷ്റൂം ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഫഞ്ചിഫോം പാപ്പില എന്ന് പറയുന്നത്. സൈഡിൽ ഇല പോലെ കാണപ്പെടുന്നതാണ് ഫോളിയേറ്റ് പാപ്പില എന്നുള്ളത്. പിന്നെ ഉള്ളത് വി ഷേപ്പ്ഡ് സർക്കംവല്ലേറ്റ് പാപ്പില. അതിനുശേഷം ഫഞ്ചിഫോം പാപ്പിലയുടെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയായിട്ടുള്ളതാണ് ഫിലിഫോം പാപ്പില. നമുക്ക് ഓരോ പാപ്പിലയായിട്ട് എടുത്തു പഠിക്കാം. ആദ്യം ഫഞ്ചിഫോം പാപ്പില. ഫഞ്ചിഫോം പാപ്പിലയുടെ എപ്പിത്തീലിയം നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഫഞ്ചിഫോം പാപ്പിലയ്ക്ക് അതിനുശേഷം സർക്കംവല്ലേറ്റ് പാപ്പില. സർക്കംവല്ലേറ്റ് പാപ്പിലയുടെ ടേസ്റ്റ് ബഡ്സ് ഇവിടെ സൈഡിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഏറ്റവും കുറവുള്ള നമ്പർ ഓഫ് പാപ്പിലയാണ് സർക്കംവല്ലേറ്റ് പാപ്പില. സർക്കംവല്ലേറ്റ് പാപ്പിലയുടെ എണ്ണം കുറവാണ്. ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ സൈസ് വലുതായിരിക്കും, പക്ഷെ എണ്ണം കുറവായിരിക്കും. 10 or 12 കാണത്തുള്ളൂ. നമുക്ക് സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആയിരക്കണക്കിന് ടേസ്റ്റ് ബഡ്സ് ആണ് സർക്കംവല്ലേറ്റ് പാപ്പിലയ്ക്കകത്തുള്ളത്. പിന്നെ ഉള്ളത് ഫോളിയേറ്റ് പാപ്പില. ലീഫ് ലൈക്കാണ് ഫോളിയേറ്റ് പാപ്പിലയുടെ സ്ട്രക്ചർ. സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്. 100 ഉണ്ട് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. അതിനുശേഷം ഫിലിഫോം പാപ്പില. ഫഞ്ചിഫോമിന്റെ ഇടയ്ക്ക് സ്കാറ്റർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഫിലിഫോമിൽ എന്തില്ല? ടേസ്റ്റ് ബഡ്സ് ഇല്ല. ഫിലിഫോം പാപ്പിലകളിൽ ടേസ്റ്റ് ബഡ്സ് ഇല്ല. ബാക്കി പാപ്പിലകളിൽ കുറച്ചെങ്കിലും ടേസ്റ്റ് ബഡ്സ് കാണാറുള്ളതാണ്, പക്ഷേ ഫിലിഫോം പാപ്പിലയിൽ ടേസ്റ്റ് ബഡ്സ് ഇല്ല. നോ ടേസ്റ്റ് ബഡ്സ്, നോ ടേസ്റ്റ് ബഡ്സ് ഫോർ ഫിലിഫോം പാപ്പില. ഇനി നമുക്ക് ഒരു പാപ്പിലെ നമുക്ക് സൂം ചെയ്ത് നോക്കാം. ഒരു പാപ്പിലെ നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കാൻ നേരത്ത് അവിടെ സൈഡിലായിട്ട് ആ പാപ്പിലയുടെ വാൾസിലായിട്ട് ഭിത്തിയിലായിട്ട് നമുക്ക് ടേസ്റ്റ് ബഡ്സ് ഇരിക്കും നമുക്ക് കാണാൻ സാധിക്കും. ഓരോ പാപ്പിലുകളിലും 2000 to 4000 വരെ ടോട്ടൽ ടേസ്റ്റ് ബഡ്സ് കാണാൻ സാധിക്കും. വളരെ ചെറിയതാണ് ഈ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്നത്. പാപ്പിലകളിലാണ് അത് കാണപ്പെടുന്നത്. ഈ ടേസ്റ്റ് ബഡ്സ് ഫിലിഫോം പാപ്പിലകളിൽ ടേസ്റ്റ് ബഡ്സ് കാണപ്പെടാറില്ല. അത് ഫുഡിന്റെ ടെക്സ്ചർ ഡിറ്റക്ട് ചെയ്യാനായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇനി ഒരു ടേസ്റ്റ് ബഡ് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഈ ടേസ്റ്റ് ബഡ്സ് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു പോറുണ്ട്. ടേസ്റ്റ് ബഡ്സിന് ഇവിടെ എന്തുണ്ട്? ഈ ടേസ്റ്റ് ബഡ്സ് വളരെ 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 ചെറുതാണ്. ആ ചെറുതായിട്ടുള്ള ആ രൂപത്തിനെയാണ് നമ്മൾ ഇത്രയും സൂം ചെയ്ത് കാണിക്കുന്നത്. അങ്ങനെ സൂം ചെയ്ത് നോക്കാൻ നേരത്ത് വളരെ ചെറിയൊരു സുഷിരം ആ ടേസ്റ്റ് ബഡ്സിന്റെ മുകളിൽ കാണാൻ സാധിക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടേസ്റ്റ് പോർ എന്ന്. ഇത് മുഴുവനായിട്ടാണ് ടേസ്റ്റ് ബഡ് എന്ന് നമ്മൾ പറയുന്നത്. ഈ മുകളിലത്തെ ഈ ഓപ്പണിങ്ങിനെ നമ്മൾ വിളിച്ച പേരാണ് ടേസ്റ്റ് പോർ. ടേസ്റ്റ് ബഡിന്റെ അല്ലേ ഈ കാണുന്ന സുഷിരം? പോർ എന്ന് പറഞ്ഞാൽ സുഷിരമല്ലേ? അപ്പൊ നമ്മൾ ഇതിനെ നമ്മൾ വിളിക്കും ടേസ്റ്റ് പോർ എന്ന്. അതിനുശേഷം ടേസ്റ്റ് ഹെയേഴ്സ് വരും. അതായത് എന്തെങ്കിലും ഫുഡ് ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഹെയേഴ്സ് അനങ്ങുകയും ഒരു തരം ഇവിടെ സെൻസറി സെൽസുകളുണ്ട്, അത് വൈബ്രേഷൻസ് ഈ നെർവ് ഫൈബറുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. ഈ ഇവിടെ വരുന്ന ഫുഡുകളെ സെൻസ് ചെയ്യുന്ന സെൻസറി സെൽസുകളാണിത്. അവരെ എത്തിച്ചു കൊടുക്കുന്ന വൈബ്രേഷൻ ഈ നെർവ് ഫൈബറുകളിൽ എത്തുകയും അത് ഈ നെർവ് ഫൈബറുകൾ വഴി നേരെ ബ്രെയിനിലോട്ട് എത്തുകയും ചെയ്യും. അങ്ങനെയാണ് ടേസ്റ്റ് ബഡ്സ് ടേസ്റ്റിനെ സെൻസ് ചെയ്യുന്നത്. മനുഷ്യന്റെ ശരീരത്തിൽ 12 തരത്തിലുള്ള ക്രേനിയൽ നെർവ്സ് ആണുള്ളത്. അതിലെ ലിംഗ്വൽ നെർവ് നാക്കിലൂടെ പോയിട്ടുണ്ട്. അപ്പോൾ മെയിൻ ആയിട്ട് ലിംഗ്വൽ നെർവ് ആണ് ഉള്ളത്. ആ ലിംഗ്വൽ നെർവ് വഴി നേരെ ബ്രെയിനിലോട്ട് എത്തുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ടങ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ഓറൽ ക്യാവിറ്റി ബൈ ലിംഗ്വൽ ഫ്രെനുലം. ഈ ഫ്രെനുലം എന്ന് പറഞ്ഞ സാധനം എന്താണെന്നാണ് ഇപ്പൊ ഇവിടെ കാണിച്ചു തരാൻ നോക്കുന്നത്. അതായത് നിങ്ങൾ നാക്കൊന്ന് ഇങ്ങനെ പൊക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാം ഈ നാക്കിന്റെ മുകളിൽ ഒരു വള്ളി പോലത്തെ ഒരു സാധനം വെച്ച് ഫ്ലോർ ഓഫ് ദ ഓറൽ ക്യാവിറ്റി, അതായത് ഈ കാണുന്ന ഈ ഇത്രയും സ്പേസ് ഉള്ള ഈ ഓറൽ ക്യാവിറ്റിയുടെ ഫ്ലോറിൽ തറയിൽ, അതായത് നമ്മുടെ ഈ നാക്കിരിക്കുന്നത് ഈ ഏരിയയിൽ, ലിപ്പിലല്ല അകത്ത് ഈ ഏരിയയിൽ നമ്മുടെ ടങ്കിനെ അറ്റാച്ച് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്.
എന്ത് വഴി? ലിംഗ്വൽ ഫ്രെനുലം വഴി. ഈ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രെനുലം. ആ പേര് ശ്രദ്ധിക്കുക, ഫ്രെനുലം. ടങ് ഈസ് അറ്റാച്ച് ടു ദ ഫ്ലോർ ഓഫ് ദ ഓറൽ ക്യാവിറ്റി ബൈ ഫ്രെനുലം. ആ ഫ്രെനുലമാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളപ്പോ ടങ്ങിനെ കുറിച്ച് പറഞ്ഞു, ഫ്രെനുലത്തിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൗത്തിൽ നിന്ന് ഫുഡ് നേരെ പോകുന്നത് ഫാരിങ്സിലേക്കാണ്. ഫാരിങ്സ് വഴി ഫുഡ് നേരെ ഈസോഫാഗസിലേക്കാണ് പോകുന്നത്. ആ പോകുന്ന വഴി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് എന്തുണ്ട്? ആ പോകുന്ന വഴി നേരെ തൊട്ടിപ്പുറത്തായിട്ട് ഈ ഭാഗത്തായിട്ട് ട്രക്കിയ ഉണ്ട്. ലാരിങ്സും ട്രക്കിയായും ഉണ്ട്. ഈ ലാരിങ്സും ട്രക്കിയായും വഴി നേരെ വായു എങ്ങോട്ടാണ് പോകുന്നത്? ശ്വാസകോശത്തിലേക്കാണ്, ലങ്സിലേക്കാണ്. ഈ ലങ്സിലേക്ക് പോകാതെ എങ്ങനെയാണ് ഫുഡ് കറക്റ്റായിട്ട് ഈസോഫാഗസിലേക്ക് പോകുന്നത് എന്ന് നമുക്കൊന്ന് കാണാം. ഒരു മനുഷ്യൻ ശ്വാസം അകത്തോട്ട് എടുക്കുന്നതാണ് ഈ കാണുന്നത്. നേരെ ശ്വാസം നിങ്ങൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ശ്വാസം പോകുന്നത് ഇതുവഴിയാണ്. നമുക്ക് അതൊന്നുകൂടി നമുക്ക് കണ്ടു നോക്കാം. ഒരു മനുഷ്യന്റെ ശ്വാസം പോകുന്നത് ഇതുവഴിയാണെന്നുള്ളത്, ശ്വാസം എടുക്കുന്നത് നേരെ ഇതിങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് ലാരിങ്സും ട്രക്കിയും വരുന്നത് ഈ വഴിയാണ്, ഫുഡ് പോകേണ്ടത് ഈ വഴിയിലൂടെയാണ്. പക്ഷെ ശ്വാസം അകത്തോട്ട് പോകുന്നത് ഈ വഴി കൂടെ, വെളി പോകുന്നതും ഈ വഴി കൂടെ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വഴി കൂടിയാണ് എല്ലാം പോകുന്നത്. ഇതാണ് ജംഗ്ഷൻ. ഈ കാണുന്നത് ലാരിങ്സ്, അതിന് താഴെ ട്രക്കിയ. ഇനി ഈ ഫുഡ് കഴിക്കുന്ന സമയത്ത് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഒരു തരം ഫ്ലാപ്പ് ഉണ്ട് നമ്മുടെ വായിൽ. ഫാരിങ്സിൽ നിന്ന് ഫുഡ് നേരെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ എപ്പിഗ്ലോട്ടിസ് മെക്കാനിക്കൽ പ്രഷർ ഫുഡ് എപ്പിഗ്ലോട്ടിസിൽ അപ്ലൈ ചെയ്യും. ആ പ്രഷറിൽ എപ്പിഗ്ലോട്ടിസ് ആകുന്ന ഈ ഫ്ലാപ്പ് നേരെ ഈ ലാരിങ്സിനെ ഇങ്ങനെ ഇങ്ങോട്ട് അടയ്ക്കുന്നതായിരിക്കും. എപ്പിഗ്ലോട്ടിസ് ലാരിങ്സിലോട്ടുള്ള എൻട്രിയെ നേരെ അടയ്ക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അല്ലാത്ത പക്ഷം മൂക്കിലൂടെയും വായിൽ കൂടെ എടുക്കുന്ന ശ്വാസം നേരെ വരുന്നത് ഈ പാത്വേയിലൂടെയാണ്, ലാരിങ്സ് വഴി ട്രക്കിയയിലേക്കാണ് വരുന്നത്. മൂക്കിലൂടെ വായിലൂടെ നേരെ ലാരിങ്സ് വഴി ട്രക്കിയയിലേക്കാണ് പോകുന്നത്. പക്ഷേ ഫുഡ് വരുന്ന സമയത്ത് എപ്പിഗ്ലോട്ടിക്സ് പ്രഷർ അപ്ലൈ ചെയ്യുകയും ഈ എപ്പിഗ്ലോട്ടിക്സ് ഇങ്ങോട്ട് അടയപ്പെടുകയും ചെയ്യുന്നു. ബാക്കി എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫുഡ് വിഴുങ്ങുകയും ഈ കാണുന്നത് ഈസോഫാഗസ് ആണ്. സബ്ഗ്ലോട്ടിക്സ് പ്രഷർ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഈസോഫാഗസ് വഴി ഫുഡ് പോവുകയും ചെയ്യും. അടുത്ത നിമിഷം തുറക്കുകയും ശ്വാസം വെളിയിലേക്കും അകത്തേക്കും പോകുന്നതായിരിക്കും. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഗ്ലോട്ടിസ് അടയുകയും ചെയ്യുന്നതായിരിക്കാം. ഇതിങ്ങനെ ഒരു കുഞ്ഞിന്റെ ശരീരത്ത് എങ്ങനെയാ നടക്കുന്നതെന്നുള്ളത് കൂടി നമുക്ക് കാണാം. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇത് ഈ കാണുന്നതാണ് ഇവിടെ ഗ്ലോട്ടിസ്, സോറി എപ്പിഗ്ലോട്ടിസ്. ഈ എപ്പിഗ്ലോട്ടിസ് സബ്ഗ്ലോട്ടി പ്രഷർ വരാൻ നേരത്ത് ഇവിടെ പ്രഷർ വരുമ്പോൾ ഫ്ലാപ്പ് അടയുകയും ഫുഡ് അകത്തോട്ട് പോവുകയും ചെയ്യും. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. നമ്മൾ ഫുഡ് എങ്ങനെയാണ് എപ്പിഗ്ലോട്ടിസ് വഴി പാസ് ചെയ്ത് ഈസോഫാഗസിലേക്ക് കടക്കുന്നത് എന്നുള്ള വീഡിയോ നേരത്തെ കണ്ടായിരുന്നു. ഗ്ലോട്ടിസ് അഥവാ വിൻപൈപ്പ്, ഈ വിൻപൈപ്പിനെ കവർ ചെയ്താണ് എപ്പിഗ്ലോട്ടിസ് ഇരിക്കുന്നത്. ഈ എപ്പിഗ്ലോട്ടിസ് എന്ന ഫ്ലാപ്പിനെ മടക്കിയതിനു ശേഷം ഫുഡ് നേരെ ഈസോഫാഗസിലേക്ക് വരികയാണ്. അങ്ങനെ ഈസോഫാഗസിലേക്ക് വരികയും ഈസോഫാഗസ് വഴി താഴെ നേരെ സ്റ്റുമക്കിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യൻ തലകുത്തി നിന്നാൽ പോലും ഭക്ഷണം ഈസോഫാഗസിൽ എത്തിക്കഴിഞ്ഞാൽ നേരെ സ്റ്റൊമക്കിലോട്ട് ഭക്ഷണം എത്തും. അതിന് സഹായിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിന്റെ മൂവ്മെന്റ് ആണ്, അഥവാ അതിനെ നമ്മൾ പെരിസ്റ്റാൾസിസ് എന്ന് നമ്മൾ വിളിക്കും. നമുക്ക് പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് എങ്ങനെയാ നടക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. ആദ്യം പെരിസ്റ്റാൾസിസ് നടക്കാൻ നേരത്ത് ഫുഡ് എവിടെയാണോ അതിന് പുറകിൽ ഒരു കൺട്രാക്ഷൻ നടക്കും. മൗത്തിൽ ഫുഡ് നമ്മൾ ചവച്ചരച്ച് ചവച്ചരച്ച് അത് ബോളസ് രൂപത്തിലാക്കുകയും അവ നേരെ ഈസോഫാഗസിലേക്ക് വരികയും ചെയ്യും. ഈസോഫാഗസിൽ പെരിസ്റ്റാൾസിസ് നടക്കും. പെരിസ്റ്റാൾസിസിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഫുഡിന് തൊട്ടു പുറകെയുള്ള കൺട്രാക്ഷനാണ്. ഇതാ ഈ ഭാഗത്തായിട്ട് ഫുഡ് ഈസോഫാഗസിന്റെ മസിൽസ് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഫുഡ് ഇരിക്കുന്ന ഈ നേരെയുള്ള ഭാഗം റിലാക്സേഷൻ നടക്കും. ഈ കൺട്രാക്ഷനും റിലാക്സേഷനും തമ്മിലുള്ള കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഈ മൂവ്മെന്റ് കാരണം ഫുഡ് മുന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങും. ഇവിടെ കൺട്രാക്ട് ചെയ്യും, അതേപോലെ തന്നെ ഇവിടെ റിലാക്സ് ചെയ്യും.
ആ പ്രോസസ് തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ കൺട്രാക്ട് ചെയ്ത സ്ഥലം പിന്നെ റിലാക്സ് ചെയ്യും, പിന്നെ അടുത്ത റിലാക്സ് ചെയ്ത സ്ഥലം കൺട്രാക്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരു വേവ് ലൈക്ക് ആയിട്ടുള്ള റിതമിക് മസ്കുലർ കൺട്രാക്ഷൻ, അതാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ദ വേവ് ലൈക്ക് റിതമിക് മസ്കുലർ കൺട്രാക്ഷൻ ഓഫ് ദ ജി എ ട്രാക്ട് ദാറ്റ് പ്രൊപ്പൽ ഫുഡ് ഡൗൺ വാർഡ്സ് ആർ ഡിഫൈൻഡ് ആസ് പെരിസ്റ്റാൾസിസ്. ഇനി പെരിസ്റ്റാൾസിസ് പോലെ തന്നെ വേറൊരു പ്രോസസ് നമ്മുടെ സ്മോൾ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്. അതായത് പെരിസ്റ്റാൾസിസ് പോലെ തന്നെയുള്ള ഒരു പ്രോസസ് ആണ് നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് കൺട്രാക്ഷനും അതേപോലെ തന്നെ റിലാക്സേഷനുമാണ്. പക്ഷേ ഫുഡിന്റെ തൊട്ടു പുറകിലല്ലാതെ ഫുഡിനെ പല പല സെഗ്മെന്റുകളായിട്ടും ഈ കൺട്രാക്ഷൻ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഫുഡിനെ പല പല സെഗ്മെന്റ് ആയിട്ട് കട്ട് ചെയ്യുന്നത് മൂലം ഈ ഫുഡിനെ പല പല ചെറിയ പീസുകളാക്കി മാറ്റാനായിട്ടും ഈ സ്മോൾ ഇൻഡസ്ട്രിയിലെ സെഗ്മെന്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. പെരിസ്റ്റാൾസിസിന്റെ വേറൊരു രൂപം തന്നെയാണ് ഈ സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാലും. പക്ഷേ സെഗ്മെന്റേഷൻ കാണപ്പെടുന്നത് സ്മോൾ ഇൻഡസ്ട്രിയിലാണ്. നമുക്ക് സെഗ്മെന്റേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ദേ നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിക്കേ. ആദ്യം ഫുഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആ കൈയും ഫുഡിനെ നടുക്കൂന്ന് കൺട്രാക്ട് ചെയ്യുകയും അത് രണ്ടായിട്ട് മാറുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. അത് പിന്നെയും പല പല സെഗ്മെന്റുകളാക്കി അതിനെ മാറ്റുകയും അതിനെ ചെറിയ പാർട്ടിക്കിളാക്കി മാറ്റുകയും ചെയ്യും. അതിന്റെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇത് സ്മോൾ ഇൻഡസ്ട്രിയൻ ആണ്, ഈസോഫാഗസ് അല്ല. ഈസോഫാഗസും കഴിഞ്ഞ് സ്റ്റൊമക്കും കഴിഞ്ഞ് സ്മോൾ ഇൻഡസ്ട്രിയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ കാണുന്ന മഞ്ഞ നിറത്തിലുള്ളതെല്ലാം ഫാറ്റാണ്. ഈ കാണുന്ന മഞ്ഞ നിറമെല്ലാം ഫാറ്റാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഫുഡൊന്നും ഒരിക്കലും ഈ കുഴലുകൾ വിട്ട് വെളിയിൽ ഒരിക്കലും വരാറില്ല. ഈ കാണുന്നതെല്ലാം ഫാറ്റാണ്. ഈ കാണുന്നത് ഈ പൊസിഷനിലുള്ള ഈ സ്ഥലമാണ് ആ നേരത്തെ പറഞ്ഞ കൺട്രാക്ഷൻ നടന്നിരിക്കുന്നത്. ഇവിടെ കൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ റിലാക്സേഷൻ വരും. ആ റിലാക്സേഷൻ വരുന്ന അവിടെ ഫുഡ് വരും. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും തൊട്ട് ഫ്രണ്ടിൽ വേറെയും കൺട്രാക്ഷൻ ഉണ്ട്. ഈ ഭാഗത്തുള്ള ഈ കൺട്രാക്ഷൻ ആ ഫുഡ് പാർട്ടിക്കിളിനെ പല പല സെഗ്മെന്റുകളാക്കി മാറ്റാൻ സഹായിക്കുന്നു. തൊട്ട് ഫ്രണ്ടിൽ വേറെയും ഫുഡ് നിൽപ്പുണ്ട്. അതിനുശേഷം ഇവിടെ റിലാക്സേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇവിടെയും കൺട്രാക്ഷൻ നടക്കുന്നു, ഇവിടെ റിലാക്സേഷൻ നടക്കുന്നു. ഇനി ഇങ്ങോട്ട് തന്നെ സൂക്ഷിച്ച് നിങ്ങൾ നോക്കിക്കുക, ഈ കൺട്രാക്ഷൻ നടന്നവിടെ എങ്ങനെയാണ് റിലാക്സേഷൻ നടക്കുന്നത് എന്നും ഈ സെഗ്മെന്റേഷൻ എങ്ങനെയാണ് തുടർന്നു പോകുന്നതും എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നോക്കിക്കൊള്ളുക, ഈ കൺട്രാക്ഷൻ നടന്ന അവിടെ റിലാക്സ് ചെയ്തു. നേരത്തെ കൺട്രാക്ട് ചെയ്തിരുന്ന സ്ഥലം അവിടെ റിലാക്സ് ചെയ്യുകയാണ്. ഇവിടെ ഒന്നുകൂടി നോക്കുക, നേരത്തെ കൺട്രാക്ട് ചെയ്ത സ്ഥലം റിലാക്സ് ചെയ്യുകയാണ്. കൺട്രാക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു, കൂടെ റിലാക്സേഷൻ നടക്കുന്നു. അങ്ങനെ പല രീതിയിലായിട്ട് ഇവിടെ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്തു പോവുകയാണ്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് സെഗ്മെന്റേഷൻ. ഈസോഫാഗസിൽ നടക്കുന്നതാണ് പെരിസ്റ്റാൾസിസ്. ഇനി അങ്ങനെ ഈസോഫാഗസ് വഴി നേരെ വന്നെത്തുന്നത് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിഞ്ചർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിഞ്ചറിലായിട്ട്, അതായത് ഈസോഫാഗസും സ്റ്റൊമക്കും വന്ന് തീരുന്ന അവിടെ ഒരു വാതിലുണ്ട്. ഈസോഫാഗസ് സ്റ്റൊമക്കിലോട്ട് വരുന്ന എത്തുന്നതിന് തൊട്ടു മുമ്പ്, സ്റ്റൊമക്കിന്റെ തൊട്ടു മുമ്പായിട്ട് ഒരു വാതിലുണ്ട്. അപ്പോ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് എന്നും സ്റ്റൊമക്കിനൊരു പേരുണ്ട്. അപ്പോ ഗ്യാസ്ട്രിക്കിന്റെ ഗ്യാസ്ട്രിക്കും ഈസോഫാഗസിന്റെ ഈസോഫാജിലും ചേർന്ന് നമ്മൾ ആ വാതിലിന് പേരിട്ടത് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിഞ്ചർ എന്നാണ്. അതായത് ഇത് ഈസോഫാഗസ് ആയിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഈസോഫാഗസ് വന്ന് നിൽക്കുന്നത് സ്റ്റൊമക്കിലാണ്. ഈ സ്റ്റൊമക്കിന്റെ ഈ ഭാഗത്തായിട്ട് ഒരു സ്ഫിഞ്ചർ ഉണ്ട്, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിഞ്ചർ. ഫുഡ് വരുന്ന സമയത്ത് അത് ഈ വഴി സഞ്ചരിക്കുകയും സഞ്ചരിച്ച് നേരെ സ്റ്റൊമക്കിലോട്ട് എത്തുകയും ചെയ്യും. അതിങ്ങനെ സ്റ്റൊമക്കിലോട്ട് എത്താനായിട്ട് ഈ സ്ഫിഞ്ചർ തുറന്നാൽ മാത്രമേ സ്റ്റൊമക്കിൽ എത്തുകയുള്ളൂ. സ്റ്റൊമക്കിൽ നിറയെ എന്തുണ്ട്? എച്ച് സി എൽ ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡുകളുണ്ട്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ടിഷ്യൂകളിൽ പറ്റാതിരിക്കാൻ, സ്കിന്നുകളിൽ പറ്റാതിരിക്കാനായിട്ട് മ്യൂക്കസ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് കിടന്നോളും, കുഴപ്പമില്ലാതെ അവിടെ കിടന്നോളും. പക്ഷേ മുകളിലോട്ട് ഈസോഫാഗസിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് നെഞ്ചിരിക്കുന്നത് പോലെ പല തോന്നലുകളും ഉണ്ടാവും. ഈ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിഞ്ചർ, അതായത് ഇത് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ് ആണ്.
നിങ്ങൾ ഈ കാണുന്നത് ഈസോഫാഗസ്, ഈ കാണുന്നത് ഈസോഫാഗസ്. അപ്പൊ ഇത് രണ്ടും കൂടി ചേരാൻ നേരത്ത് ഇവിടെ വരുന്നത് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ജർ, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ജർ വരും. ഇനി ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ജർ എച്ച് സി എല്ലിനെ മുകളിലോട്ട് വരാതിരിക്കാൻ സഹായിക്കും. ഇനി ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ജർ പണി മുടക്കിയാൽ എന്ത് കൊടുക്കും? അതായത് എച്ച് സി എല്ലിനെ ചുമ്മാ മുകളിലോട്ട് കയറ്റി കയറ്റി വിടാനായിട്ട് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ജർ സഹായിക്കുകയാണ്. സ്ഫിങ്ജറിന്റെ വർക്കിംഗ് അവിടെ സ്റ്റോപ്പായി. അങ്ങനെ ആയെന്നുണ്ടെങ്കിൽ ചില സമയത്ത് ആൾക്കാർക്ക് നെഞ്ചിരിക്കുന്നത് പോലെയൊക്കെ ഒരു തോന്നലുണ്ടാകും. ആ നെഞ്ചിരിക്കുന്ന തോന്നലുണ്ടാകുമ്പോൾ ഡോക്ടർ ചോദിക്കും, എന്ത് പറ്റി, നെഞ്ചിരിച്ചിലുണ്ടോ, ഫുഡ് കഴിച്ചതിന് ശേഷം നെഞ്ചിരിക്കലുണ്ടോ, ഫുഡ് കഴിക്കാൻ മുമ്പ് നെഞ്ചിരിക്കലുണ്ടോ, അങ്ങനെയൊക്കെ ഡോക്ടർ പലതും ചോദിക്കും. അത് എച്ച് സി എല്ല് മുകളിൽ ഈസോഫാഗസിലോട്ട് കയറുന്നതുകൊണ്ടാണ്. ഇത് ചെറിയ തോതിൽ വരുന്നത് കുഴപ്പമില്ല, പക്ഷേ എക്സ്ട്രീം കേസുകളിൽ ഇതൊരു അസുഖമായിട്ട് മാറും. ആ അസുഖത്തിനെ നമുക്ക് വേണമെങ്കിൽ ഗേർഡ് എന്ന് നമുക്ക് വിളിക്കാം. ആ അസുഖത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗേർഡ്, GERD. അത് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ്. സ്ഫിങ്ജറിനുണ്ടാവുന്ന റിഫ്ലക്സിനുണ്ടാവുന്ന വൈകല്യമാണ് ഗേർഡ് എന്ന് പറയുന്ന അസുഖം. ഇങ്ങനെ ഗേർഡ് വളരെ എക്സ്ട്രീം, സാധാരണ ഗുളിക കഴിച്ചാൽ മതി, പക്ഷേ എക്സ്ട്രീം കേസുകളാകാൻ നേരത്ത് അവിടെ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ജറിന് പകരം വർക്ക് ചെയ്യുന്ന വേറെ സ്ഫിങ്ജർ നമുക്ക് വെച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനെ സ്ഫിങ്ജർ വെച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ വെക്കുന്നതാണ് മാഗ്നറ്റിക് സ്ഫിങ്ജർ. നമുക്ക് കണ്ടു നോക്കാം മാഗ്നറ്റിക് സ്ഫിങ്ജർ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഈസോഫാഗസിലൂടെ ഫുഡ് വരികയും അവ എച്ച് സി എൽ സ്റ്റൊമക്കിലോട്ട് വരികയും ചെയ്യുന്നു. സ്റ്റൊമക്കിൽ നിന്ന് മുകളിലോട്ട് കയറുന്ന എച്ച് സി എല്ലിനെ നമ്മളൊരു മാഗ്നറ്റ് വെച്ച്, നമ്മൾ അതിനെ മാഗ്നറ്റിന്റെ ഒരു വള പോലത്തെ ഒരു ലോക്ക് വെച്ച് നമ്മൾ അതിനെ പൂട്ടി വെച്ചിരിക്കുകയാണ്. ഈ ലോക്ക് ചെയ്യുന്ന ഇവിടെ മെക്കാനിക്കൽ പ്രഷർ ഉപയോഗിച്ച് വരുന്ന, പെരിസ്റ്റാൾസിസ് യൂസ് ചെയ്ത് വരുന്ന ഫുഡിനെ കടത്തി വിടുകയും പകരം എച്ച് സി എല്ലിനെ കടത്തി വിടാതിരിക്കുകയും ചെയ്യും. അതാണ് ഇതിന്റെ ഫങ്ഷൻ. ഇതൊരു മാഗ്നറ്റിക് സ്ഫിങ്ജർ ആണ്. ഇതാണ് അതിന്റെ രൂപം. അത് വലുതാകുകയും ചെറുതാകുകയും ചെയ്യും. അതിനുള്ള ലോക്കുകളാണ് ഈ സൈഡിൽ കാണാൻ സാധിക്കുന്നത്. ഇതാ മാഗ്നറ്റിക് സ്ഫിങ്ജർ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോയാണ്. ഈ ഭാഗം മാഗ്നറ്റ് ആണ്, ഈ ഭാഗം മാഗ്നറ്റ് ആണ്. അത് അപ്പുറത്തെ ഭാഗമായിട്ട് കണക്ട് ചെയ്ത അത് രണ്ടും കൂടെ ഒട്ടിയിരുന്നുള്ളൂ. ഇത് സ്റ്റൊമക്കിന് തൊട്ട് മുമ്പുള്ള ഈസോഫാഗസിന്റെ ഭാഗമാണ്. ഇത് മാഗ്നറ്റ് രണ്ടും കൂടെ തമ്മിൽ നേരെ കണക്ട് ചെയ്ത് വെക്കുന്നു. രണ്ടും കൂടെ നേരെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി കാണാൻ പോകുന്നത് അങ്ങനെ വെച്ചതിന് ശേഷം ഫുഡ് വരുമ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് മാഗ്നറ്റിക് സ്ഫിങ്ജർ ഫുഡ് വരുമ്പോൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. ഇതൊരു എക്സ്റേ വിഷൻ ആണ്. ഇവിടെ ഈ കാണുന്നതാണ് ഈസോഫാഗസ്. ഈസോഫാഗസ് വന്ന് എൻഡ് ചെയ്യുന്ന ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ജർ ആണ് ഇവിടെ കാണുന്നത്. ഇത് സ്റ്റൊമക്കിലോട്ട്, ഇതാണ് സ്റ്റൊമക്ക്. ഫുഡാണ് ഇവിടെ കട്ടിയുള്ള പദാർത്ഥമായിട്ട് വരുന്നത്. ഫുഡ് വരുമ്പോൾ ഇവിടെ ഇത് വലുതാവുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഫുഡ് വരുമ്പോൾ ഇത് വലുതാവും, നേരെ സ്റ്റൊമക്കിലോട്ട് പോകുന്നു, ഫുഡിനെ കടത്തി വിടുന്നു. അങ്ങനെയാണ് മാഗ്നറ്റിക് ഈസോഫാജിയൽ സ്ഫിങ്ജർ വർക്ക് ചെയ്യുന്നത്. ഇനി ഫുഡ് നേരെ എത്തുന്നത് സ്റ്റൊമക്കിലേക്കാണ്. നമുക്ക് സ്റ്റൊമക്കിലോട്ടൊന്ന് നോക്കാം. ഇതാണ് മനുഷ്യന്റെ ശരീരത്തിലെ സ്റ്റൊമക്ക്. ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റൊമക്കിനെ മൂന്ന് ഭാഗമായിട്ട് തരംതിരിച്ചിരിക്കുന്നതായിട്ടാണ്. ടെസ്റ്റിൽ മൂന്ന് ഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ ഇപ്പോൾ സ്റ്റൊമക്കിനെ ആറ് ഭാഗമായിട്ട് തരംതിരിച്ചായിരിക്കും പറയും. ആദ്യം നമുക്ക് ടെസ്റ്റിൽ എങ്ങനെയൊക്കെയാണ് തരംതിരിച്ചിരിക്കുന്നുള്ളത് എന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യമായി സ്റ്റൊമക്കിൽ
നോക്കാം. ഒരു ജെ ഷേപ്പ്ഡ് സ്ട്രക്ചർ ആണ് സ്റ്റൊമക് എന്ന് പറയുന്നത്. ഈസോഫാഗസ് വന്ന് സ്റ്റൊമക്കിലോട്ട് എൻഡ് ചെയ്യുന്നുണ്ട്. ഈ സ്റ്റൊമക്കിലോട്ട് വന്ന് എൻഡ് ചെയ്യുന്ന ഈ സ്റ്റൊമക്കിലോട്ട് ഓപ്പൺ ചെയ്യുന്ന ഈ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർഡിയാക്. ഈ പോർഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർഡിയാക്. ഈ പോർഷൻ നമ്മൾ എന്ത് വിളിക്കും? കാർഡിയാക് എന്ന്. അതിനുശേഷം ഈ മുകളിലത്തെ ഈ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടസ്. ഫണ്ടസ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർഡിയാക്. ഇതിനെ കാർഡിയാക് എന്ന് വിളിക്കാനുള്ളതിന്റെ കാരണം ഹൃദയത്തിനോട് അടുത്തിരിക്കുന്ന പോർഷൻ ആയതുകൊണ്ടാണ് ഇതിനെ കാർഡിയാക് എന്ന് വിളിക്കുന്നത്. അതിനുശേഷം ഫണ്ടസ്, അതിനുശേഷം ഈ സ്മോൾ ഇന്റെസ്റ്റൈനിലേക്ക് തുറക്കുന്നതിന് തൊട്ട് മുമ്പത്തുള്ള ഈ ഭാഗത്തെ നമ്മൾ വിളിക്കും പൈലോറിക് റീജിയൻ എന്ന്. പൈലോറിക് റീജിയൻ. കാർഡിയാക്, ഫണ്ടസ്, പൈലോറിക്, ഇത് മൂന്നുമാണ് ടെസ്റ്റിൽ നമ്മൾ കാണുന്നത്. അതിന്റെ കൂടെ ഇത്രയും ഭാഗത്തെ ബോഡി എന്നും കൂടെ നമ്മൾ വിളിക്കും. അത് ടെസ്റ്റിൽ പറയുന്നില്ല, എന്നാൽ തന്നെയും ഈ കാണുന്ന ഇത്രയും ഭാഗത്തെ നമ്മൾ ബോഡി എന്നും കൂടെ പറയും. ഇനി നമുക്ക് കുറച്ചുകൂടി വിശദീകരിച്ചുള്ള പടം നമുക്ക് നോക്കാം. സ്റ്റൊമക്കിനെ പലതായിട്ട് ഇതിൽ തരംതിരിച്ചിരിക്കുന്നു. നമുക്കിനി നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈസോഫാഗസ് വന്ന് തീരുന്ന ഈ സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർഡിയാക്. നമുക്കിവിടെ കാണാം, പാഴ്സ് കാർഡിയാക് അല്ലെങ്കിൽ കാർഡിയ. ഈ ഭാഗമാണ് കാർഡിയാക്. ഈസോഫാഗസ് വന്ന് എൻഡ് ചെയ്യുന്ന ഭാഗം കാർഡിയാക്. അതിനുശേഷം സ്റ്റൊമക്കിന്റെ മുകളിലത്തെ ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫണ്ടസ്. ഫണ്ടസ് രണ്ടിതായിട്ടും മാറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എക്സ്ട്രാ ഒരെണ്ണം കൂടി പറഞ്ഞായിരുന്നു, ഇത്രയും പച്ച കളറിൽ കാണുന്നത് ഇത്രയും ഭാഗത്തെ നമ്മൾ വിളിച്ച പേരാണ് ബോഡി. ഇത്രയും ഭാഗത്തിന്റെ പേരാണ് ബോഡി. ബോഡി അത് കഴിഞ്ഞ് ഇത് ഒരു എക്സ്ട്രാ ഒരു ഭാഗമാണ്, ഇത് ഡ്യൂഡനമാണ്. ഡ്യൂഡനത്തിന് തൊട്ട് മുമ്പ് പൈലോറിക് ഉണ്ട്. ഇത്രയും നമ്മൾ പറഞ്ഞതാണ്, പൈലോറിക് നമുക്കറിയാം, ഡ്യൂഡനോ നമുക്കറിയാം. ഈ പൈലോറിക്കിന്റെയും ബോഡിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന നടുക്കില് വേറൊരു ഭാഗമുണ്ട്, അതിന്റെ പേരാണ് ആൻഡ്രം. ആൻഡ്രം ഈ കാണുന്ന ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻഡ്രം. ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്തിരിക്കാം, നോട്ട് ചെയ്യാം. ഇത് പൈലോറിക് റീജിയൻ ആണ്, ഇതിനെ ആൻഡ്രം എന്ന് വിളിക്കും, ഇത് ബോഡി, ഇത് ഡ്യൂഡനം. ഇത്രയുമാണ് സ്റ്റൊമക്കിന്റെ പാർട്ടുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റൊമക്കിന്റെ മസിൽ ലെയറുകൾ നോക്കാം. നമുക്ക് ആദ്യം സ്റ്റൊമക്കിന് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഒരു മസിലുണ്ട്. നമ്മളിനി ഓരോന്നായിട്ട് ഓരോ ലെയറും എക്സ്പ്ലെയിൻ ചെയ്ത് മസിൽസിനെ കുറിച്ച് നമ്മൾ പറയും, അപ്പോൾ കുറച്ചുകൂടി മനസ്സിലാകും. ആദ്യം നമുക്കിത് നോക്കാം. ഏറ്റവും പുറത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട്, അതായത് നീളത്തിലുള്ള, ഇത് നോക്കിയാൽ കാണാൻ സാധിക്കും, ഇതിങ്ങനെ നീളത്തിലാണ് പോയേക്കുന്നത് മസിൽസ്. ഇങ്ങനെ നീളത്തിലാണ് ഈ മസിൽസ് പോയിരിക്കുന്നത്, അതുകൊണ്ട് കണ്ടാൽ മനസ്സിലാകും. ഇതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് എന്നാണ് വിളിക്കുന്നത്. ആദ്യം ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും പിന്നീട് സർക്കുലാർ മസിൽസും ആണുള്ളത്. ആദ്യം ലോഞ്ചിറ്റ്യൂഡിനലും പിന്നീട് സർക്കുലാറും. നമ്മളിനി സെറോസ മസ്കുലാരിസ് സബ് മ്യൂക്കോസ മ്യൂക്കോസ എന്ന് പറഞ്ഞ് നാല് ഇത് പഠിക്കും. നാല് ഇത് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അതിനെക്കുറിച്ചൊരു ഇതുണ്ടാവും. അതിനകത്ത് നമ്മൾ പറയുന്ന ഒരു സംഭവമുണ്ട്, ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസും ഇന്നർ സർക്കുലാർ എന്നും. അത് ഓർത്തിരിക്കാനായിട്ട് ഒരു വട്ടം വരച്ചിട്ട് ഒരു സൂര്യനെ പോലെ ഇങ്ങനെ കുറെ പടം വരച്ചാൽ മതി, ഇങ്ങനെ ഒരു പടം വരച്ചാൽ മതി. ഇത് ഓർത്തിരിക്കാനുള്ള ഒരു റഫ് ഇമേജ് ആണ്. ഇത് സൂചിപ്പിക്കുക എന്താണ് വെച്ച് കഴിഞ്ഞാൽ, ഇത് പുറത്തെന്താണ് നീളമുള്ള വരകളാണ്. ഒരു സൂര്യൻ വരച്ചിരുന്നാൽ മതി ഓർക്കാൻ, ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ. ഇവിടെ എന്താണ്, ഈ സർക്കിൾ അകത്തല്ലേ, അതുകൊണ്ട് ഇന്നർ സർക്കുലാർ. ഇത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ആദ്യം ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ്, അതിനുശേഷം സർക്കുലാർ മസിൽസ് ആണുള്ളത്. നമുക്ക് ഇവിടെ നോക്കിയാൽ സാധിക്കാൻ പറ്റും, ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ സർക്കുലാർ മസിൽസ് ആണ് വന്നിരിക്കുന്നത്. ഇതിങ്ങനെയാണ് പോയിരിക്കുന്നത് മസിൽസ്, ആദ്യം ലോഞ്ചിറ്റ്യൂഡിനൽ പിന്നെ
സർക്കുലർ മസിൽസ്. അതിനുശേഷം ഒരു ലെയറും കൂടെ സ്റ്റോമക്കിനുണ്ട്. ബാക്കിയുള്ള എല്ലായിടത്തും ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനലും ഇന്നർ സർക്കുലാറും ആണെന്നുണ്ടെങ്കിൽ തന്നെയും അതിനുശേഷം സ്റ്റോമക്കിൽ ഫോം ചെയ്യുന്നതാണ് ഒബ്ലിക് ആയിട്ടുള്ള ഒരു മസിൽ ലെയർ. നമ്മുടെ ടെസ്റ്റിലും ആ വേർഡ് കൊടുത്തിട്ടുണ്ട്, ആൻഡ് ഒബ്ലിക് മസിൽ ലെയർ മേ ബി പ്രസന്റ് ഇൻ സം റീജിയൻ എന്നാണ് ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ആ സം റീജിയൻ എന്നുള്ളത് സ്റ്റൊമക് ആണ്. ആ ഇതാണ് ഒബ്ലിക് മസിൽസ്, ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ, ഇന്നർ സർക്കുലർ, അതിനുശേഷം ഒബ്ലിക് ആയിട്ടുള്ള ഒരു മസിലും സ്റ്റൊമക്കിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം വരുന്നതാണ് നമുക്ക് റൂഗെ കാണാൻ സാധിക്കും. വളരെ ചുരുങ്ങിയിരിക്കുന്ന സ്റ്റൊമക്ക് വാളുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ റൂഗെ നമ്മൾ വിളിച്ചു എവിടെ നമ്മൾ സൂം ചെയ്ത് നോക്കാൻ നേരം നമുക്ക് എന്ത് മനസ്സിലാകാം, ഒരുപാട് എച്ച് സി എല്ലും മറ്റും എൻസൈമുകൾ സ്റ്റൊമക്ക് സെക്രീറ്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പോ ഈ കാണുന്നത്. എച്ച് സി എല്ലും മറ്റും സ്റ്റൊമക്ക് സെക്രീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എച്ച് സി എല് സ്റ്റൊമക്ക് എച്ച് സി എല് സെക്രീറ്റ് ചെയ്ത സ്റ്റൊമക്കിന്റെ രൂപമാണ് നമ്മൾ ഇവിടെ ലാസ്റ്റ് കാണുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് സ്റ്റൊമക്കിനെ കുറിച്ചാണ്. സ്റ്റൊമക്ക് ഈസോഫാഗസ് വഴി നേരെ ഫുഡ് കാർഡിയാക്ക് വഴി നേരെ സ്റ്റൊമക്കിലെത്തും. സ്റ്റൊമക്ക് മുകളിൽ ഫണ്ടസ്, ബോഡി, ഇവിടെ ഇങ്ങനെ പൈലോറിക് റീജിയൻ അങ്ങനെ വന്നിട്ടുണ്ട്. ഇത്രയുമാണ് സ്റ്റൊമക്കിന്റെ സ്ട്രക്ചർ. ഇനി നമുക്ക് ഇവർ നേരെ പോകുന്നത് ഡ്യൂഡനത്തിലേക്കാണ്. ഈ ഡ്യൂഡനത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പേ ഇവിടെ ഗ്യാസ്ട്രോ ഈസോഫാജൽ സ്ഫിങ്ചർ ഉള്ളതുപോലെ തന്നെ ഇവിടെ വേറൊരു സ്ഫിങ്ചർ ഉണ്ട്. ആ സ്ഫിങ്ചറിന്റെ പേരാണ് പൈലോറിക് സ്ഫിങ്ചർ. നമുക്ക് ആ പൈലോറിക് സ്ഫിങ്ചർ ഒന്ന് കാണാം. ഇത് സ്റ്റൊമക്കാണ്, ഇത് ഡ്യൂഡനമാണ്. ഇവർ രണ്ടുപേരെയും കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ചുരുങ്ങിയിരിക്കുന്ന ഈ ഫോൾഡ് ആയിട്ടിരിക്കുന്ന ഈ ഭാഗത്തിനെയാണ് പൈലോറിക് സ്ഫിങ്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഈ മുകളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഭാഗത്തായിട്ട് ഗ്യാസ്ട്രോ ഈസോഫാജിൽ സ്ഫിങ്ചർ കാണാം. ഇത് ഗ്യാസ്ട്രോ ഈസോഫാജിൽ സ്ഫിങ്ചർ, ഇത് പൈലോറിക് സ്ഫിങ്ചർ. ഈ പൈലോറിക് സ്ഫിങ്ചർ വളരെ ചെറുതായിട്ട് മാത്രമേ ഡ്യൂഡനത്തിലോട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കത്തുള്ളൂ. അത് കാരണം ഇവിടെ വരുന്ന ഓൾമോസ്റ്റ് ഫുഡ് പാർട്ടിക്കിളും വളരെ ചെറിയ രൂപത്തിൽ മാത്രമേ ഇപ്പുറത്തോട്ട് പോകത്തുള്ളൂ. അങ്ങനെ പൈലോറിക് സ്ഫിങ്ചറിന് ശേഷം അതും പാസ് ചെയ്ത് ഡ്യൂഡനം വഴി സ്മോൾ ഇന്റെസ്റ്റൈൻ തുടക്കമായ ഡ്യൂഡനത്തിലോട്ട് ഫുഡ് പാസ് ചെയ്യും. നമുക്കിവിടെ നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ മഞ്ഞ കളറിൽ കാണുന്നതാണ് ഡ്യൂഡനം. ഇത് യു ഷേപ്ഡ് സ്ട്രക്ചറാണ് ഡ്യൂഡനം. ഡ്യൂഡനം നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇത് യു ഷേപ്ഡ് സ്ട്രക്ചർ, പൈലോറിക് സ്ഫിങ്ചറും കഴിഞ്ഞിട്ട് യു ഷേപ്ഡ് സ്ട്രക്ചർ ഡ്യൂഡനത്തിൽ കൂടെ നേരെ ജജനത്തിലോട്ട് വരും. ഇത് ഈ കാണുന്നതാണ് ജജനം. ജജനത്തിന് ശേഷം പിന്നെ ഇലിയം. ഇത് ഇത്രയുമാണ് സ്മോൾ ഇന്റസ്റ്റൈൻ. ആദ്യം മഞ്ഞ കളറിൽ കാണുന്ന ഡ്യൂഡനം, പിന്നെ ജജനം, പിന്നെ ഇലിയം. ഇത്രയും കൂടി ചേരുന്നതാണ് സ്മോൾ ഇന്റസ്റ്റൈൻ. ഡ്യൂഡനം, ജജനം, ഇലിയം, ഇത്രയും മൂന്നും ചേർന്നതാണ് സ്മോൾ ഇന്റസ്റ്റൈൻ. സ്മോൾ ഇന്റസ്റ്റൈനു ശേഷം ഇലിയം നേരെ ഓപ്പൺ ചെയ്യുന്നത് ലാർജ് ഇന്റസ്റ്റൈൻ്റെ ആദ്യത്തെ ഭാഗമായ സീക്കത്തിലോട്ടാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെ വേറൊരു വാതിലുണ്ട്. ഇത് ഒരു സ്ഫിങ്ചർ അല്ല, പക്ഷേ ഒരു വാൾവാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലിയോ സീക്കൽ വാൾവ്. പേര് കേൾക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും സ്മോൾ ഇന്റസ്റ്റൈൻ വന്ന് തീരുന്നത് എവിടെയാണ്, ഇലിയത്തിലാണ്. ഈ ഇലിയം എങ്ങോട്ടാണ് വന്ന് ഓപ്പൺ ചെയ്യുന്നത്, സീക്കത്തിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോ ഇലിയത്തിന്റെ ആദ്യത്തെ ഇലിയോയും സീക്കത്തിന്റെ അതിനുശേഷമുള്ള സീക്കലും അതാണ് ഈ കാണുന്നത് ഇലിയോ സീക്കൽ വാൾവ്. ഇത് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്ന ഈ വാൾവിന്റെ പേര് ഇലിയോ സീക്കൽ വാൾവ്. ഇലിയമുണ്ട്, സീക്കമുണ്ട്. ഈ അങ്ങ് അതിലോട്ട് ഓപ്പൺ ചെയ്യുന്ന വാൾവിന്റെ പേര് ഇലിയോ സീക്കൾ വാൾവ്. ഈ സീക്കത്തിൽ ഒരുപാട് മനുഷ്യന് ആവശ്യമുള്ള മനുഷ്യനെ വൈറ്റമിൻസ് ഉണ്ടാക്കാനും ഫുഡിനൊക്കെ പല പാർട്ടിക്കിളായിട്ട് ചെറുതാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് സിംബയോട്ടിക് ആയിട്ടുള്ള, അതായത് മനുഷ്യനെ സഹായിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം, നമ്മൾ കഴിക്കുന്ന ഫുഡ് അവർ ഫുഡാക്കും എന്നിട്ട് നമ്മളെ സഹായിക്കും, അങ്ങനൊരു അർത്ഥമാണ് സിംബയോട്ടിക് എന്ന് പറയുന്നത്. സിംബയോട്ടിക് ആയിട്ടുള്ള ഒരുപാട് ബാക്ടീരിയാസ്, കോടിക്കണക്കിന് ബാക്ടീരിയാസ് സീക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ സീക്കത്തിൽ നിന്നാണ്
ഒരു എക്സ്ട്രാ പ്രൊജക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് വേർമിഫോം അപ്പൻഡിസ്. ഈ കാണുന്ന ഈ പ്രൊജക്ഷൻ ആണ് വേർമിഫോം അപ്പൻഡിസ്. ഇതൊരു വെസ്റ്റീജിയൽ ഓർഗൻ ആണ്, ഇതിന് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. ഇനി ഇവിടെ ഇൻഫെക്ഷൻ ആവാൻ നേരത്താണ് അപ്പൻഡിസിന്റെ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇലിയോസീക്കൽ വാൾവ് നേരെ തുറക്കുന്നത് സീക്കത്തിലോട്ടാണ്. ഇവിടെ ഒരുപാട് മൈക്രോബ്സ് ഒക്കെ കാണാറുണ്ട്. അതിനുശേഷം പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതാണ് കോളർ. നമുക്കിവിടെ കാണാൻ സാധിക്കും, നേരത്തെ നമ്മൾ കോളനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഈ ഇത്രയും കിടക്കുന്നത് ഇത്രയും കോളനാണ്, ഇത്രയും ഇത് മുഴുവനും കോളനാണ്. ഈ മുകളിലോട്ട് പോകുന്ന ഇതിനെ അസെൻഡിങ് കോളൺ എന്ന് നമ്മൾ വിളിക്കും. ഈ മടക്കി നമ്മൾ വിളിക്കുന്നതാണ് റൈറ്റ് കോളിക് ഫ്ലെക്ചർ. ഈ മടക്കി നമ്മൾ വിളിക്കുന്ന പേരാണ് റൈറ്റ് കോളിക് ഫ്ലെക്ചർ. അതിനുശേഷം ട്രാൻസ്വേസ് കോളൺ വരും, അവിടെ ഒരു മടക്കുണ്ട്. ഈ മടക്കി നമ്മൾ വിളിക്കും. ഇപ്പോഴത്തേനെ റൈറ്റ് കോളിക് ഫ്ലെക്ചർ എന്നല്ലേ വിളിച്ചത് എങ്കിൽ ഇതിനെ ലെഫ്റ്റ് കോളിക് ഫ്ലെക്ചർ എന്ന് വിളിക്കും. കോളന്റെ മടക്കെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ വിളിക്കുന്നതാണ്. അതിനുശേഷം ഡിസെൻഡിങ് കോളൺ, താഴോട്ട് വരുന്നത് കൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കും ഡിസെൻഡിങ് കോളൺ. ഇവിടെ ഇങ്ങനെ ഒരു എസ് ആകൃതിയിലല്ലേ വരുന്നത്, ഇവിടെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു എസ് ആകൃതി പോലെ വരുന്നതുകൊണ്ട് ഈ താഴോട്ട് വന്നതിന് ശേഷം ഈ എസ് ആകൃതി ഫോം ചെയ്യുന്ന ഈ ഭാഗത്തിനെ നമ്മൾ വിളിക്കും സിഗ്മോയിഡ് കോളൺ. ഇവിടെ അസെൻഡിങ് കോളൺ, ഇത് ട്രാൻസ്വേഴ്സ് കോളൺ, ഇത് ഡിസെൻഡിങ് കോളൺ. ഇവിടെ ഇങ്ങനെ എസ് ആകൃതി പോലെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കും സിഗ്മോയിഡ് കോളൺ. അതിനുശേഷം ഫുഡെല്ലാം വന്ന് റക്തത്തിലോട്ട് വരും, ഡിഫിക്കേഷൻ എന്ന പ്രോസസ്സിലൂടെ എനസ് വഴി പുറത്തോട്ട് തള്ളപ്പെടും. നമുക്ക് ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കാം. സ്പോണ്ടസിന് ശേഷം നേരെ അസെൻഡിങ് കോളൺ, ട്രാൻസ്വേഴ്സ് കോളൺ, ഡിസെൻഡിങ് കോളൺ, ഇതിന് എസ് ആകൃതിയിലുള്ള സിഗ്മോയിഡ് കോളൺ, റെക്റ്റം, അതിനുശേഷം നേരെ എനസ്. ഇത്രയുമാണ് നമ്മുടെ ഡയജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഒരു ചുരുക്കിയുള്ള ഫുഡ് പോകുന്ന വഴികൾ. നമ്മളിനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ദ വാൾ ഓഫ് എലിമെന്ററി കനാൽ എന്നുള്ളതാണ്. അതായത് മൗത്ത് കഴിഞ്ഞ് ഈസോഫാഗസ് തൊട്ട് റെക്റ്റം വരെ വരുന്നത് വഴി എത്ര ലെയർ എപ്പിത്തീലിയമാണ്, എങ്ങനെയാണ് ഈ എലിമെന്ററി കനാൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ മനസ്സിൽ വിചാരിക്കേണ്ടത് ഒരു കാളക്കുടലോ വല്ലതും നിങ്ങൾ തൂക്കിയിട്ടേക്കുന്ന മനസ്സിൽ വിചാരിക്കുക. അതിനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എന്താണോ കാണാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു കോലമാണ്. അതായത് അതിൻ്റെ നടുക്ക് ഒരു ഊട്ട കാണും, ചുറ്റിനും ദശ കാണും. ഇനി നമ്മൾ ഈ ദശ, ഈ ഫ്ലഷ് കുറച്ച് സൂം ചെയ്ത് നമ്മൾ നോക്കുകയാണ്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കാൻ നേരത്ത് ഒരു ഹ്യൂമൻ ബോഡിയിൽ നമ്മളിങ്ങനെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഔട്ടർ ആദ്യം സെറോസ എന്ന് പറയുന്ന ഒരു തിൻ ലെയറുണ്ട്. ആദ്യത്തെ ഈ തിൻ ലെയറിന്റെ പേരാണ് സെറോസ. ഇതിലെ പുറം കവർ, പുറം കവറാണ് പുറത്തെ കവറിന് നമ്മൾ വിളിക്കുന്ന പേര് സെറോസ. ഈ സെറോസയ്ക്ക് ശേഷം വരുന്ന ഇത്രയും ലെയറാണ് മസ്കുലാരിസ്. ഞാൻ ഈ കാണിക്കുന്ന ഈ രണ്ട് ലെയറും കൂടെ ചേർന്നതാണ് മസ്കുലാരിസ്. എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും സെറോസ മസ്കുലാരിസ് സബ്മ്യൂക്കോസ മ്യൂക്കോസ എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും പഠിക്കുന്നതാണ്. ഈ തിൻ ലെയർ സെറോസ, അതിനുശേഷമുള്ള ഈ ലെയറാണ് മസ്കുലാരിസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓർത്തിരിക്കാൻ ഒരു സിമ്പിളായിട്ടൊരു ഇതുണ്ട്, ഇന്നർ സർക്കുലാറും ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനുമാണ്. അതായത് ഇങ്ങനെ ഒരു സൂര്യനെ വരച്ചാൽ മതി, സൂര്യനെ വരക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്നർ സർക്കുലാർ അകത്ത് സർക്കിളാണ്. നോക്കിക്കേ, അകത്തല്ലേ സർക്കിള്, ഇന്നർ സർക്കുലാർ, ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ, വെളിയിൽ എന്താണ് ലോഞ്ചിറ്റ്യൂഡിനലാണ്. ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനലും ഇന്നർ സർക്കുലാറും. അതിനുശേഷം സബ് മ്യൂക്കോസ ഉണ്ട്, അതിനുശേഷം മ്യൂക്കോസ ഉണ്ട്. പിന്നെ അകത്തുള്ള ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹോളാണ്. ഈ ഹോളിനെ നമ്മൾ വിളിക്കുന്നതാണ് ലൂമൻ എന്ന്. ഇനി ഇതിന് ഇതേ പടത്തിന്റെ തന്നെ ഒരു റഫ് സ്കെച്ചാണ്, അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനാണ് ഈ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. നീളത്തിലാണ് മസിൽ പോകുന്നത്. സെറോസ ഉണ്ട്, സെറോസക്ക് ശേഷം ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനിലും ഇന്നർ സർക്കുലാറും. ദി കാണുന്നത് ഇന്നർ സർക്കുലാർ, ഇത് ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ, ഇത് ഇന്നർ സർക്കുലാർ, അതിനുശേഷം ഇത് സബ് മ്യൂക്കോസ, ഇത് സബ് മ്യൂക്കോസ, അതിനുശേഷം മ്യൂക്കോസ, അതിനുശേഷം മ്യൂക്കോസ, അതിനുശേഷം ലൂമൻ. ഇത്രയുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ടെസ്റ്റിലുള്ളത്. അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്.
എന്നാൽ തന്നെയും നമ്മൾ കുറച്ചുകൂടി എൻട്രൻസിലാവാൻ നേരത്ത് കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഒരു വീഡിയോ ഉണ്ട് നോക്കാം. പെരിസ്റ്റാൾസിസിനും മറ്റും ഇതിന്റെ വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് പെരിസ്റ്റാൾസിസ് നടക്കുന്നതെന്നുള്ളത് ഈ മസിൽസിന്റെ ലേബിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും അകത്ത് ലൂമൻ, ഈ ഊട്ടയാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പാർട്ടാണ് ഈ ഇരിക്കുന്നത് ലൂമൻ. ആ ലൂമൻ കൺട്രാക്ട് ചെയ്യുന്നതാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. കൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. ആദ്യത്തെ കവറിന് നമ്മളിട്ട പേരാണ് ടൂണിക്ക അഡ്വന്റീഷ്യ. നിങ്ങൾ പലരും ഈ പേര് കേട്ട് കാണാൻ ചാൻസ് ഇല്ല, എന്നാലും ഈ പേര് ഓർത്തിരിക്കുക. ഈസോഫാഗസിനെ നമ്മൾ ഇതാകുമ്പോൾ കട്ട് ചെയ്യാൻ നേരത്തെ നമ്മളുള്ള ആദ്യത്തെ പുറം കവർ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൂണിക്ക അഡ്വന്റീഷ്യ. ടൂണിക്ക അഡ്വന്റീഷ്യ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പേര് നോക്കുക, ടൂണിക്ക അഡ്വന്റീഷ്യ. മാർക്ക് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാർക്ക് ചെയ്തെടുക്കുക. ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആണ്, ഇത് ചോദിച്ച് കാണപ്പെടാറുള്ള ഒരു പോയിന്റുമാണിത്, ടൂണിക്ക അഡ്വന്റീഷ്യ. അതിനുശേഷം സ്ട്രാറ്റം ലോഞ്ചിറ്റ്യൂഡിനൽ, അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് എന്നുള്ള അർത്ഥം വരുന്ന സാധനമാണിത്. സ്ട്രാറ്റം ലോഞ്ചിറ്റ്യൂഡിനൽ ഔട്ടർ ലോങ്ങിറ്റ്യൂഡിനൽ മസിലിനെ കാണിക്കുന്ന സാധനമാണിത് സ്ട്രാറ്റം ലോഞ്ചിറ്റ്യൂഡിനൽ. ഇനി അതിനുശേഷം സ്ട്രാറ്റം സർക്കുലർ നമ്മൾ കാണുന്നത്. സ്ട്രാറ്റം സർക്കുലർ എന്ന് പറയാൻ നേരത്ത് ഇന്നർ ആയിട്ട് വരുന്ന മസിലാണ് നമ്മൾ കാണുന്നത്. ഇന്നർ മസിൽ ലെയർ ആണ് അത്. നമ്മൾ ഇന്നർ സർക്കുലർ എന്ന് പഠിച്ച സംഭവമാണത്. ഈ ആരോ കാണുന്ന സ്ഥലത്താണ് ഇന്നർ സർക്കുലർ. ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ, ഇത് ടൂണിക്ക അഡ്വന്റീഷ്യ. ടൂണിക്ക അഡ്വന്റീഷ്യ ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ, ഇന്നർ സർക്കുലർ. അതിനുശേഷം വരുന്നതാണ് ടീല സബ്മ്യൂക്കോസ. സബ്മ്യൂക്കോസയുടെ ഒരു ഭാഗമാണ് ടീല സബ്മ്യൂക്കോസ. അതിനുശേഷം ലാമിന മസ്കുലാരിസ്, ലാമിന പ്രോപ്രിയ, ലാമിന എപ്പിത്തീലിയാലിസ്, അവസാനത്തെ തൊലിയാണ് ലാമിന എപ്പിത്തീലിയാലിസ്. ഇത്രയും ചേർന്നതാണ് ഇതെന്ന് പറയുന്നത്. നിങ്ങൾ അതൊന്നുകൂടി നോക്കിക്കോ, ലാമിന എപ്പിത്തീലിയാലിസ്, ലാമിന പ്രോപ്രിയ, ലാമിന മസ്കുലാരിസ്, ടീല സബ്മ്യൂക്കോസ, സ്ട്രേറ്റം സർക്കുലേ, സ്ട്രേറ്റം ലോഞ്ചിറ്റ്യൂഡിനലെ, ടൂണിക്ക അഡ്വന്റീഷ്യ. ഒന്നുകൂടി നോക്കിക്കോ, ഇതാണ് ലാമിന എപ്പിത്തീലിയാലിസ്. അവസാനത്തെ എപ്പിത്തീലിയമാണ് ലാമിന എപ്പിത്തീലിയാലിസ്. അതിനുശേഷം ലാമിന പ്രോപ്രിയ. പേര് പഠിക്കാൻ കുറച്ച് പാട് കാണും, അതങ്ങനെയാണ്. അത് റിപ്പീറ്റ് ചെയ്ത് എഴുതി നോക്കിയാലേ പേര് പഠിക്കാൻ പറ്റത്തുള്ളൂ. ലാമിന പ്രോപ്രിയ, ലാമിന മസ്കുലാരിസ്, ടീല സബ്മ്യൂക്കോസ, സ്ട്രേറ്റം സർക്കുലേ, സ്ട്രേറ്റം ലോങ്കിറ്റ്യൂഡിനിലെ, ടൂണിക്ക അഡ്വന്റീഷ്യ. ഇതിങ്ങനെയാണ് ഇത്രയും വരുന്നത്. ഇനി ഇത് പെരിസ്റ്റാൾസിസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കൺട്രാക്ഷൻ നടക്കുന്നു, ആ കൺട്രാക്ഷൻ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അതുപോലെ റിലാക്സേഷൻ നടക്കുന്നു, ഫുഡിനെ മൂവ് ചെയ്തു. ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്റ്റൊമക്കിൽ ഒബ്ലിക് ലെയർ ഫോം ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. പല സ്ഥലത്തും പല പ്രത്യേക തരത്തിലുള്ള ഫോർമേഷൻ ഈ സബ്മ്യൂക്കോസൽ ഗ്ലാൻഡ് കാണിക്കാറുണ്ട്. ഇൻ്റസ്റ്റൈനിൽ അത് ബ്രണ്ണസ് ഗ്ലാൻഡ് ഒക്കെ കാണിക്കാറുണ്ട്. അങ്ങനെ പലതും ഉണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേറൊരു വീഡിയോ കാണാം. സബ്മ്യൂക്കോസയിലാണ് ഗ്ലാൻഡ്, നെർവ്, ബ്ലഡ്, ലിംഫസെൽസ് അങ്ങനെയുള്ളതെല്ലാം കാണപ്പെടുന്നത് സബ്മ്യൂക്കോസയിലാണ്. ഡ്യൂഡനവും കഴിഞ്ഞ് ജജനവും കഴിഞ്ഞ് ഇലിയത്തിലെ ഒരു ഭാഗമാണ് ഇവിടെ സൂം ചെയ്യുന്നത്. ഇലിയം ഇത്രയും ഭാഗം നമ്മൾ സൂം ചെയ്തെടുക്കുകയാണ്. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അതിനകത്ത് ഒരുപാട് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ വീഡിയോ കാണാൻ കഴിയും ഒരുപാട് വിരൽ പോലെയുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഇലിയത്തിലും ജജനത്തിലും ഡ്യൂഡനത്തിലും ഒക്കെ കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിന്റെ പേരാണ് വില്ലി. നമ്മൾ ആ ഫിംഗർ ലൈക്സ് ആയിട്ടുള്ള ഫോൾഡിങ്ങിനെ നമ്മൾ വിളിച്ച പേരാണ് വില്ലി. ആ വില്ലിയുടെ അകത്ത് എന്താണെന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിനുമ്പോ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ വില്ലി
നമ്മള് കുറച്ചുകൂടി സൂം ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതേപോലെയുള്ള വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് നമുക്ക് ഈ ഭാഗത്തും കാണാൻ പറ്റും. ഈ മാഗ്നിഫയർ ഗ്ലാസ് ഓടുന്ന, അതായത് ഈ മുകളിൽ ഈ ഭാഗത്തും മറ്റും വളരെ ചെറിയ ഇതേപോലെയുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഇതിന്റെ മണ്ടയ്ക്കും കാണാൻ പറ്റും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോ വില്ലി. വില്ലിയെക്കാട്ടിയും ചെറുതായതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോ വില്ലി. ഇനി ഇതിനു മുമ്പുള്ള ഇതിനു ശേഷമുള്ള ഒരു വീഡിയോകളിൽ മൈക്രോ വില്ലി കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് വീഡിയോ ബാക്കി കാണാം. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ മഞ്ഞ കളറിൽ നമ്മൾ കാണുന്നതാണ് ലാക്റ്റിയൽ എന്ന് പറയുന്നത്. ലാക്റ്റിയൽ എന്ന് പറഞ്ഞാൽ അതൊരു ലിംഫ് വെസലാണ്. ഈ മഞ്ഞ കളറിൽ നമ്മൾ കാണുന്നത് ഒരു ലിംഫ് വെസലാണ്. ഈ മഞ്ഞ കളറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വില്ലിയുണ്ട്. വില്ലിയുടെ ഈ ചുറ്റുപാടും കാണുന്ന ഈ ചുവന്ന കളറില് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലഡ് ക്യാപ്പിലറീസ് ആണ്. ഈ ചുവന്ന കളറില് ഈ കാണുന്നതെല്ലാം ബ്ലഡ് ക്യാപ്പിലറീസ് ആണ്. മഞ്ഞ കളറിലെ ലാക്റ്റിയൽ, ചുവന്ന കളറിലത് ബ്ലഡ് ക്യാപ്പിലറീസ്. ഇനി ഇൻഡസ്റ്റൈനില് വളരെ ചെറിയ രൂപത്തിലുള്ള ഗ്ലൂക്കോസിന്റെ ചെറിയ രൂപമായ മോണോസാക്കറൈഡുകളും, അതായത് കാർബോഹൈഡ്രേറ്റിന്റെ ഏറ്റവും ചെറിയ രൂപമായ അബ്സോർബബിൾ ആയിട്ടുള്ള രൂപമായ മോണോസാക്കറൈഡും, പ്രോട്ടീന്റെ ഏറ്റവും ചെറിയ രൂപമായ അമിനോ ആസിഡും ഒക്കെ ഇൻഡസ്ട്രിയിൽ കാണും. മിനറൽസും വാട്ടർ സോലിബിൾ വൈറ്റമിൻസും അതെല്ലാം നേരെ ബ്ലഡ് ക്യാപ്പിലറീസിലോട്ട് അബ്സോർബ് ചെയ്യപ്പെടും. നമ്മൾ ശ്രദ്ധിക്കുക, അമിനോ ആസിഡ്സും അതുപോലെയുള്ളതെല്ലാം നേരെ ബ്ലഡ് ക്യാപ്പിലറീസിലോട്ട് അബ്സോർബ് ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. വാട്ടർ പൊട്ടൻഷ്യൽ ഇവിടെ കൂടുതലായിരിക്കും. അങ്ങനെ ഇനി ഗ്ലിസറോളും ഫാറ്റി ആസിഡ്സും, ഗ്ലിസറോൾസും ഫാറ്റി ആസിഡ്സും എല്ലാം പോകുന്നത് നേരെ ലാക്റ്റിയലിലോട്ടായിരിക്കും. നമ്മൾ വിശദീകരിച്ച് നമ്മൾ അതിനെ കുറിച്ച് പഠിക്കും. ഇതിനകത്ത് ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, പിന്നെ ചില ഇലക്ട്രോലൈറ്റ്, ക്ലോറൈഡ് അയോൺസ്, അവരെല്ലാം സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. പക്ഷേ ചില ഫ്രക്ടോസ്, നിങ്ങൾ അത് ആ പേര് എടുത്ത് ഓർത്തിരിക്കുക, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫ്രക്ടോസും ചില അമിനോ ആസിഡ്സും കാരിയർ അയോൺസ് ആയ സോഡിയത്തിന്റെ മണ്ടക്ക് കയറ്റി വെച്ചാണ് നേരെ ബ്ലഡ് ക്യാപ്പിലറീസിലോട്ട് വിടുന്നത്. അങ്ങനെ കാരിയർ അയോണായ സോഡിയത്തിനോട്ട് കയറ്റി വെക്കുന്നത് അതൊരു ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലൂക്കോസും സിമ്പിൾ അമിനോ ആസിഡ്സും ഒക്കെ അതെല്ലാം സിമ്പിൾ ഡിഫ്യൂഷൻ വഴി പോകുമായിരിക്കും. പക്ഷേ കാരിയർ അയോൺസ് യൂസ് ചെയ്ത് പോകുന്ന ഫ്രക്ടോസ് പോലെയുള്ള ഷുഗേഴ്സ്, ഫ്രക്ടോസ് പോലെയുള്ള മോണോസാക്കറൈഡുകൾ, അവ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്ഫ്യൂഷനാണ് നടക്കുന്നത്. ആക്റ്റീവായിട്ട് എനർജി കൊടുത്താണ് നടക്കുന്നത്. ഫ്രക്ടോസ് എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇപ്പൊ ഇവിടെ കാണിച്ച ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും ലാക്റ്റിയലിലോട്ട് കയറി പോവുകയാണ്. ലിപ്പിഡ് സോലിബിൾ ആയിട്ടുള്ള വൈറ്റമിൻസും ലാക്റ്റിയൽ, അതായത് ലിംഫിലൂടെ പോകും. ഇത് ലിംഫിൽ കൂടി പോകുമെങ്കിലും അവസാനം അത് എത്തിച്ചേരുന്നത് ബ്ലഡ് ക്യാപ്പിലറി തന്നെയാണ്. ലിപ്പിഡ് സോലിബിൾ വൈറ്റമിൻസും പോകുന്നത് ലിംഫിൽ കൂടിയാണ്. അതിനുശേഷം നമുക്കിനി മറ്റൊരു വീഡിയോ കാണാം. ഇതും ഇൻഡസ്റ്റൈനിൽ തുറന്ന് വെച്ചിരിക്കുകയാണ്. നമുക്കിത് സൂം ചെയ്യുമ്പോൾ നേരത്തെ പോലെ തന്നെ വില്ലി കാണാൻ പറ്റും. ഇത് കുറച്ചുകൂടി 3D ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. നമുക്ക് വില്ലി കാണാം. ഇതിവിടെ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാണുന്നത് വില്ലിയാണ്. ഈ വില്ലിയുടെ അടിഭാഗത്തോട്ട് പോവാ, നമ്മൾ ബേസിലോട്ട് നമ്മൾ പോവാൻ നേരത്ത് ഇവിടെ നമുക്കൊരു കുഴി കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ വിളിച്ച് ക്രിപ്സ് എന്ന്. സ്മോൾ ഇൻഡസ്ട്രിയിൽ കാണുന്ന വില്ലയുടെ തൊട്ടടുത്തുള്ള ഈ കുഴികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിപ്സ്, അഥവാ ക്രിപ്സ് ഓഫ് ലീബർകുൻ എന്ന് നമ്മൾ പറയും. ക്രിപ്സ് ഓഫ് ലീബർകുൻ നമുക്കൊന്ന് എഴുതാം. Crypts of
ലേബർക്കും ക്രിപ്സ് ഓഫ് ലേബർകുൻ എന്ന് നമ്മൾ വിളിക്കും. ഈ ക്രിപ്സ് ഓഫ് ലേബർകുൻ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ ക്രിപ്സ് ഓഫ് ലേബർകുൻ നമുക്ക് നോക്കാൻ നേരത്തെ നമുക്ക് കാണാൻ സാധിക്കും വില്ലിയുടെ നേരെ താഴെ കാണുന്ന ഈ ഡിപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിപ്സ് ഓഫ് ലേബർകുൻ. ഇവിടെ മെയിൻ ആയിട്ട് രണ്ട് തരത്തിലുള്ള സെൽസ് ആണുള്ളത്. ഒന്ന് പാനേത്ത് സെൽ, ഒന്ന് പാനേത്ത് സെൽസ്. ഇതെല്ലാം പാനേത്ത് സെൽസ് ആണ്. ഈ പാനേത്ത് സെൽസിന്റെ ഇടയ്ക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റെം സെൽസ്. പാനേത്ത് സെൽസ് ഉണ്ട്, അതിന്റെ ഇടയ്ക്കായിട്ട് സ്റ്റെം സെൽസ് കാണാൻ സാധിക്കും. ഈ ഞാൻ തൊടുന്ന ഇതെല്ലാം സ്റ്റെം സെൽസ് ആണ്. ഇതെല്ലാം പാനേത്ത് സെൽസ് ആണ്. ഇതിലെ സ്റ്റെം സെൽസ് പ്രോലിഫറേറ്റ് ചെയ്യും. സ്റ്റെം സെൽസ് പ്രോലിഫറേറ്റ് ചെയ്തിട്ട് ഈ കാണുന്ന ട്രാൻസിറ്റ് ആംപ്ലിഫയിങ് കമ്പാർട്ട്മെന്റ് ആയിട്ട് മാറും. ഈ ട്രാൻസിറ്റ് ആംപ്ലിഫയിങ് കമ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ പാനേത്ത് സെല്ലും സ്റ്റെം സെല്ലും നിങ്ങൾ ഓർത്തിരിക്കണം. പാനേത്ത് സെല്ല് ഒരുപാട് ഡിഫൻസീവ് ആയിട്ടുള്ള പ്രോട്ടീൻസും അതുപോലെയുള്ള ആന്റി മൈക്രോബിയൽ ആക്ഷനും ഒക്കെ ഉള്ള ഒരു സെല്ലാണ് പാനേത്ത് സെല്ല്. പാനേത്ത് സെല്ലിന് ഒരുപാട് ആന്റി മൈക്രോബിയൽ ആക്ഷൻ ഉണ്ട്. ലൈസോസൈം പോലെയുള്ള ഒരുപാട് എൻസൈംസും മറ്റും പാനേത്ത് സെല്ല് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റെം സെൽസ് പ്രോലിഫറേറ്റ് ചെയ്യും. അതെങ്ങനെയാണ് പ്രോലിഫറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഇവിടെ ഈ സൈഡിലെ സ്റ്റെം സെൽസ് പ്രോലിഫറേറ്റ് ചെയ്യാൻ തുടങ്ങി. പ്രോലിഫറേറ്റ് ചെയ്ത് അത് മുകളിലെത്തുമ്പോൾ ഓരോ സ്പെഷ്യലൈസ്ഡ് സെല്ലായിട്ട് മാറാൻ തുടങ്ങും. അത് എൻഡോസൈറ്റും ഗോബ്ലർ സെല്ലും ഒക്കെ ആയിട്ട് മാറാം. കാണാം, ഈ പച്ചക്കളറിൽ കാണിക്കാണ് ഗോബ്ലർ സെല്ല്, ഇതാണ് എൻഡോസൈറ്റ് ആയിട്ട് കാണുന്നത്. ഗോബ്ലർ സെല്ല് മ്യൂക്കസ് സെക്രിയേറ്റ് ചെയ്യുന്ന സെല്ലാണ്. അത് ക്രിപ്സി എന്നുള്ള സ്റ്റെം സെൽസിന്റെ പ്രോലിഫറേഷൻ മൂലമാണ് ഗോബ്ലർ സെല്ലും ഈ എൻഡോസൈറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് മുകളിലെത്തുന്ന സമയത്ത് അവ വിട്ടുപോകുകയും 3-5-6 ദിവസം വരെ എടുത്ത് അവ നശിക്കുകയും ചെയ്യും. ഒന്നെങ്കിൽ ഫുഡിൻ്റെ കൂടെ ഇൻഡസ്ട്രിയിൽ വേസ്റ്റ് ആയിട്ട് പോകും, അല്ലെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്ന് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെയാണ് ക്രിപ്സ് ഓഫ് ലേബർകുനിൻ്റെ വില്ലിയുടെ ഫംഗ്ഷനിങ്. അപ്പോൾ നമ്മൾ ഇതുവരെ എലിമെന്ററി കനാലിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു. ഇനി എലിമെന്ററി കനാലിൽ ഏതൊക്കെ ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എലിമെന്ററി കനാലിലുള്ള ഡൈജസ്റ്റീവ് ഗ്ലാൻസ് ആണ് സലൈവറി ഗ്ലാൻഡ്, ലിവർ, പാൻക്രിയാസ്. ഇവർ മൂന്ന് പേരുമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട ഗ്ലാൻസ് ആയിട്ടുള്ളത്. പിന്നെ ലിവർ സെക്രീറ്റ് ചെയ്യുന്നത് ഗാൾ ബ്ലാഡറിൽ ഒന്ന് സ്റ്റോർ ചെയ്യുകയും അത് സെക്രീറ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ തന്നെയും സലൈവറി ഗ്ലാൻഡ്, ലിവർ, പാൻക്രിയാസ്, ഇവർ മൂന്ന് പേരുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡൈജസ്റ്റീവ് ഗ്ലാൻസ്. നമുക്കിനി സലൈവറി ഗ്ലാൻഡ് എന്ന് നോക്കാം. സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ചീക്കിന്റെ ഭാഗത്തായിട്ട്, കവിളിന്റെ ഭാഗത്തായിട്ട് ചെവിയോട് ചേർന്ന് ഉള്ള ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഗ്ലാൻഡ് ആണ് പരോട്ടിഡ് ഗ്ലാൻഡ്. ഇതാണ് പരോട്ടിഡ് ഗ്ലാൻഡ്. ഈ കാണുന്നതാണ് പരോട്ടിഡ് ഗ്ലാൻഡ്. പരോട്ടിഡ് ഗ്ലാൻഡിന്റെ ഡക്റ്റ് ആണ് ഇങ്ങോട്ട് പോകുന്നത്. ഈ കാണുന്നത് പരോട്ടിഡ് ഡക്റ്റ്. പരോട്ടിഡ് ഗ്ലാൻഡിന്റെ സെക്രീഷൻ ഇതുവഴിയാണ് വെളിയിലോട്ട് പോകുന്നത്. ചീക്കിന്റെ ഭാഗത്തായിട്ടാണ് കാണപ്പെടുന്നത്. നമുക്ക് മിക്കവാറും മുണ്ടുനീര് അതുപോലെയുള്ളതൊക്കെ വരുന്നത് പരോട്ടിഡ് ഗ്ലാൻഡിലൂടെയാണ്. ഇനി അതിനുശേഷം നാക്കിന് താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സബ് ലിംഗ്വൽ ഗ്ലാൻഡ്. ഏതാണ്ട് നാക്കിന് താഴെ ഫ്ലോറോഫോറോ ക്യാവിറ്റി നമുക്ക് കാണുന്നതാണ് സബ് ലിംഗ്വൽ ഗ്ലാൻഡ്. പിന്നെ മാൻഡിബിളിന്റെ സൈഡിലായിട്ട് നമ്മൾ കാണുന്നതാണ് സബ് മാൻഡിബുലാർ ഗ്ലാൻഡ്. ഇതിനെ സബ് മാക്സിലറി ഗ്ലാൻഡ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. മാൻഡിബിളിന്റെ സൈഡിലായിട്ട് കാണുന്നതാണ് സബ് മാൻഡിബുലാർ ഗ്ലാൻഡ്. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പടം ഇതിനകത്തുണ്ട്. നമുക്ക് ഈ പടം നമുക്ക് നോക്കാം. സലൈവറി ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ആദ്യം ഈ നമുക്ക് കണ്ടോ, ചെവിയുടെ ഭാഗത്തായിട്ട് അടുത്ത് ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നതാണ് പാരോട്ടിക് ഗ്ലാൻഡ്. പാരോട്ടിക് ഗ്ലാൻഡിന് ശേഷം പിന്നെ ഉള്ളത് സബ് മാൻഡിബുലാർ ഗ്ലാൻഡ്. സബ് മാൻഡിബുലാർ ഗ്ലാൻഡിന് ശേഷം സബ് ലിംഗ്വൽ ഗ്ലാൻഡ്. ആ പൊസിഷൻ നോക്കുക. സബ് മാൻഡിബുലാർ ഗ്ലാൻഡും സബ് ലിംഗ്വൽ ഗ്ലാൻഡും ഡോക്ടർ ഒരുമിച്ച് ഷെയർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ പാരോട്ടിക് ഗ്ലാൻഡ് ഡോക്ടർ ഇങ്ങനെ പോകുന്നുണ്ട്.
നാക്കിന് താഴെയായിട്ട് സബ്മിംഗുവൽ, മാൻഡിബിളിന്റെ സൈഡിലായിട്ട് സബ്മാൻഡിബുലർ. അത് വിരലിട്ട് നമുക്ക് ടെർക്കസ് ചെയ്ത് നമുക്ക് നോക്കാനൊക്കെ സാധിക്കും സബ്മാൻഡിബുലർ മാൻഡിബിൾ. അപ്പൊ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ലിവറിനെ കുറിച്ചാണ്. ലിവറാണ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ഓഫ് അവർ ബോഡി. ഏതാണ്ട് 1.2 to 1.5 kilograms വരെ വെയിറ്റ് ഉണ്ട് ലിവറിന്. നമുക്കിവിടെ നമുക്ക് കാണാൻ സാധിക്കും ലിവറിന് രണ്ട് ലോബ്സ് ആണ് ഉള്ളത്, റൈറ്റ് ലോബും ലെഫ്റ്റ് ലോബും. ഇതിലെ റൈറ്റ് ലോബ് ലെഫ്റ്റ് ലോബിനെക്കാളും വലുതായിരിക്കും. റൈറ്റ് ലോബ് ഉണ്ട്, ലെഫ്റ്റ് ലോബ് ഉണ്ട്. അങ്ങനെ രണ്ട് ലോബ്സ് ആയിട്ടാണ് ലിവർ തരം തിരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ തമ്മിൽ തെറ്റിപ്പോകരുത്. ലിവറിന്റെ ലോബ്സ് രണ്ട്, ലിവറിന് എത്ര ലോബ്സ് ഉണ്ട്? രണ്ട് ലോബ്സ് ഉണ്ട് ലിവറിന്. ഇനി ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്നൊക്കെ പറയുന്നത്, ലിവറിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെപ്പാറ്റിക് ലോബ്യൂൾസ് ആണ്. ലോബ്സ് അല്ല, ലോബ്യൂൾസ്. ഹെപ്പാറ്റിക് ലോബ്യൂൾസ് ആണ് നമുക്ക് എന്ന് വെച്ചാൽ ഈ കാണുന്ന ഈ ലിവർ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഹെപ്പാറ്റിക് ലോബ്യൂൾസ് ആണ്. ഇത്രയും ഭാഗം സൂം ചെയ്ത് നേരിട്ട് നമ്മൾ കാണുന്ന സീനാണ് ഇവിടെ കാണുന്നത്. അതായത് എല്ലാം ഒരു ഹെക്സഗണൽ ഷേപ്പിൽ ഇങ്ങനെ അടുക്കി 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 ഇരിക്കുന്ന ഓരോ സാധനം നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ ഹെക്സഗണൽ ഷേപ്പിലുള്ള ഈ ഓരോ ഇതിനെയും നമ്മൾ വിളിച്ച പേരാണ് ഹെപ്പാറ്റിക് ലോബ്യൂൾസ്. അതായത് ഈ കാണുന്ന ഇത് ഇത്രയും ഒരു ലോബ്യൂളാണ്, ഇത്രയും ഒരു ലോബ്യൂളാണ്. ഇതുപോലെയുള്ള ഒരുപാട് ലോബ്യൂളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോ ഈ കാണുന്നത് ഓരോന്നും ഹെപ്പാറ്റിക് ലോബ്യൂൾസ് ആണ്. തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഈ കാണുന്ന എല്ലാം ഹെപ്പാറ്റിക് ലോബ്യൂൾസ് ആണ്. ഇതിൽ ഒരു ഹെപ്പാറ്റിക് ലോബ്യൂൾ സൂം ചെയ്തതാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ഒരു ഹെപ്പാറ്റിക് ലോബ്യൂൾ സൂം ചെയ്തതാണ്. ഇത് ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള പടമാണ്. ഇനി ഇതിന്റെ സിമ്പിൾ ഇമേജ് നമ്മൾ കാണിക്കാം. ഇതിന്റെ നടുക്ക് ഈ കാണുന്ന ഇതാണ് സെൻട്രൽ വെയിൻ എന്ന് പറയുന്നത്. ഓരോ ഹെപ്പാറ്റിക് ലോബ്യൂളിന്റെ നടുക്കും കൂടിയും സെൻട്രൽ വെയിൻ എന്ന് പറയുന്ന ഒരു വെയിൻ കടന്നുപോയിട്ടുണ്ട്. അതുപോരാതെ ഓരോ അറ്റത്തും നമുക്ക് പോർട്ടൽ വെയിൻ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ അറ്റത്തും നമുക്ക് പോർട്ടൽ വെയിൻ കാണാൻ സാധിക്കും. ഹെപ്പാറ്റിക് എന്ന പദം ഉപയോഗിക്കുന്നത് നമ്മൾ ലിവറിന് വേണ്ടിയാണ് ഹെപ്പാറ്റിക് എന്ന പദം ഉപയോഗിക്കുന്നത്. കിഡ്നിക്ക് വേണ്ടി റീനൽ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റിപ്പോകല്. ഹെപ്പാറ്റിക് എന്ന പദം നമ്മൾ ലിവറിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഹെപ്പാറ്റിക് ലോബ്യൂൾസ് ആണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവർ. നമുക്ക് കുറച്ചുകൂടി ഡയഗ്രമാറ്റിക് ആയിട്ടുള്ള നല്ലൊരു പദം നമുക്ക് കാണാം. ഇതാണ് ഒരു ഒരു ഹെപ്പാറ്റിക് ലോബ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഹെപ്പാറ്റിക് ലോബ്യൂളിൽ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും കോഡ്സ് ആയിട്ട് ഒരു സ്ട്രക്ചർ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഇങ്ങനെ ഓരോ സ്ട്രക്ചറും ഇങ്ങനെ അടുക്കി 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 വെച്ചിട്ടുണ്ട്. ഈ അടുക്കി വെച്ചിട്ടുള്ള ഓരോന്നും ഹെപ്പറ്റോസൈറ്റ് ആണ്. അതായത് ലിവറിന്റെ ഹെപ്പാറ്റിക് സെൽസ് ആണ് ഈ കാണുന്ന ഓരോ അടുക്കി വെച്ചിരിക്കുന്ന കോഡ്സ് ആയിട്ട് അടുക്കി വെച്ചിരിക്കുന്നത്. ദേ ആർ കാൾഡ് ഹെപ്പറ്റോസൈറ്റ്സ്. ഈ കാണുന്നത് സെൻട്രൽ വെയിൻ, ഇത് ഹെപ്പറ്റോസൈറ്റ്സ്. ഇനി നിങ്ങൾക്ക് മറക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് എഴുതി വെച്ചേക്കണം. ആദ്യമുള്ളത് ഹെപ്പാറ്റിക് ലോബ്. ഹെപ്പാറ്റിക് ലോബ് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഹെപ്പാറ്റിക് ലോബ്യൂൾസ്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഹെപ്പറ്റോസൈറ്റ്. ഇത് തമ്മിൽ തെറ്റിപ്പോലെ. ഈ ഹെപ്പാറ്റിക് ലോബ്യൂൾസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ്. സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് ഹെപ്പാറ്റിക് ലോബ്യൂൾസ് എന്ന് പറഞ്ഞാൽ. ഇനി ഈ ഹെപ്പറ്റോസൈറ്റ്സ് സെക്രീറ്റ് ചെയ്യുന്ന സെക്രീഷൻ നേരെ വന്ന് സേവ് ചെയ്യുന്നത്, അതായത് ലിവറിന്റെ സെക്രീഷൻ മുഴുവനും സേവ് ചെയ്യുന്നത് ഗാൾ ബ്ലാഡറിലേക്കാണ്. ഗാൾ ബ്ലാഡറിന് ലിവറിൽ നിന്ന് ഡയറക്റ്റ് ഗാൾ ബ്ലാഡറിലേക്ക് കണക്ഷൻ ഉണ്ട്. അതുവഴി ഗാൾ ബ്ലാഡറിൽ സേവ് ചെയ്യും. അതേപോലെ തന്നെ ലിവറിൽ നിന്ന് ഗാൾ ബ്ലാഡറിൽ നിന്നല്ലാതെ വേറെ ഇങ്ങോട്ടും വേറെ ഡക്റ്റ് വരുന്നുണ്ട്. ഇനി
ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പടം നോക്കാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ലിവറിന്ന് വരുന്ന ഡക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് ഡക്ക് അല്ലെന്നുണ്ടെങ്കിൽ ബൈൽ ഡക്ക്. ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് നമുക്ക് വേറൊരു വര വരയ്ക്കാം. ഇവിടെ ലിവറിന്ന് വരുന്ന ഡക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹെപ്പാറ്റിക് ഡക്ട് ഓർ ബൈൽ ഡക്ട്. ഹെപ്പാറ്റിക് ഡക്ട് അല്ലെന്നുണ്ടെങ്കിൽ ബൈൽ ഡക്ട് എന്ന് നമ്മൾ വിളിക്കും. തൽക്കാലം ഇപ്പൊ നമുക്ക് ഹെപ്പാറ്റിക് ഡക്ട് എന്ന് ഹെപ്പാറ്റിക് ഡക്ട് എന്ന് വിളിക്കും. ഇനി ഗാൾ ബ്ലാഡറിലും നമ്മൾ ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൈൽ ഡക്ട് എന്ന് വിളിക്കേണ്ട, ഹെപ്പാറ്റിക് ഡക്ട് എന്ന് വിളിച്ചാൽ മതി. കാരണം വേറെ കോമൺ ബൈൽ ഡക്ട് ഉണ്ട്, അതുകൊണ്ട് ഹെപ്പാറ്റിക് ഡക്റ്റാണ് ഈ വരുന്നത്. ഹെപ്പാറ്റിക് ഡക്റ്റിന് ശേഷം ഗാൾ ബ്ലാഡറിൽ നിന്നും ഒരു ഡക്റ്റ് വരുന്നുണ്ട്. ആ ഡക്റ്റിന് നമ്മൾ വിളിച്ച പേരാണ് സിസ്റ്റിക് ഡക്റ്റ്. അതായത് ലിവർ ഉണ്ട്, ലിവറിൽ നിന്നൊരു ഡക്റ്റ് വരുന്നുണ്ട്, അതിന് നമ്മൾ വിളിച്ചു ഹെപ്പാറ്റിക് ഡക്റ്റ് എന്ന്. അതിനുശേഷം ഗാൾ ബ്ലാഡറിൽ നിന്ന് ഡക്റ്റ് വരുന്നുണ്ട്, അതിനെ നമ്മൾ വിളിച്ചു സിസ്റ്റിക് ഡക്റ്റ് എന്ന്. ഈ സിസ്റ്റിക് ഡക്റ്റും ഹെപ്പാറ്റിക് ഡക്റ്റും കൂടി രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യും. രണ്ടും കൂടെ ഒരുമിച്ചല്ലേ ജോയിൻ ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കും കോമൺ ബൈൽ ഡക്ട്. രണ്ടിനും ബൈൽ വരുന്നത് കൊണ്ട്, രണ്ടിനും ബൈൽ കോമൺ ആയതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കും കോമൺ ബൈൽ ഡക്ട്. ഈ കോമൺ ബൈൽ ഡക്ട് നേരെ താഴോട്ട് വരും. ഇത് നേരെ താഴോട്ട് വന്ന് ഇവിടുന്ന് പാൻക്രിയാസിന്റെ സെക്രീഷൻ വരും. ഈ പാൻക്രിയാസിന്റെ സെക്രീഷനും കോമൺ ബൈൽ ഡക്റ്റും തമ്മിൽ, ഈ പാൻക്രിയാസിന്റെ ഡക്റ്റും കോമൺ ബൈൽ ഡക്റ്റും തമ്മിൽ ഒരുമിച്ച് ജോയിൻ ചെയ്യും. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ട് അത് ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് ആയിട്ട് മാറും. അതായത് ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് ബൈൽ ഡക്റ്റും പാൻക്രിയാസിന്റെ ഡക്റ്റും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് ഇവിടെ ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് ആയിട്ട് ഇവിടെ മാറും. ഇത് ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് ആയിട്ട് മാറും. കോമൺ ബൈൽ ഡക്റ്റ് പ്ലസ് കോമൺ ബൈൽ ഡക്റ്റും പാൻക്രിയാറ്റിക് ഡക്ട്, പാൻക്രിയാസിൽ നിന്നുള്ള ഡക്റ്റ് നമ്മൾ വിളിച്ചു പാൻക്രിയാറ്റിക് ഡക്ട്. ഇവ രണ്ടുപേരും കൂടി ചേർന്നപ്പോൾ എന്തുണ്ടാവും? ഹെപ്പറ്റോ, ഹെപ്പറ്റോ എന്ന് പറയുമ്പോൾ ലിവറിന്റെ ഹെപ്പറ്റോ, പാൻക്രിയാറ്റിക് ഡക്ട്. കോമൺ ബൈൽ ഡക്റ്റും പാൻക്രിയാറ്റിക് ഡക്റ്റും കൂടി ചേരുമ്പോൾ ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് ഉണ്ടാകും. ഇനി അതിനുശേഷം ഇവർ നേരെ വന്ന് തുറക്കുന്നത് ഒരു സ്ഫിഞ്ചറിലാണ്. നേരത്തെ നമ്മൾ പൈലോറിക് സ്ഫിഞ്ചർ കണ്ടതുപോലെയും ഗ്യാസ്ട്രോ ഇസോഫാജിയൽ സ്ഫിഞ്ചർ കണ്ടതുപോലെയും ഈ ഡക്ട് വന്ന് തുറക്കുന്നതും ഒരു സ്ഫിഞ്ചറിലാണ്. ആ സ്ഫിഞ്ചറിന്റെ പേരാണ് സ്ഫിഞ്ചർ ഓഫ് ഒഡ്ഡി. നമുക്കിവിടെ കാണാൻ സാധിക്കും വേറെ പാഠത്തിൽ കോമൺ ബൈൽ ഡക്ട് വരുന്നു, പാൻക്രിയാറ്റിക് ഡക്ട് വരുന്നു, അതെന്തായിട്ട് മാറുന്നു? ഹെപ്പറ്റോ പാൻക്രിയാറ്റിക് ഡക്ട് ആകുന്നു. അത് കഴിഞ്ഞത് ഇവിടെ ഉള്ള സാധനത്തിന്റെ പേരാണ് സ്ഫിഞ്ചർ ഓഫ് ഒഡ്ഡി. ഡ്യൂഡനത്തിലോട്ടാണ് ഇവരുടെ സെക്രീഷൻ പോകുന്നത്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഡ്യൂഡനത്തിലോട്ട്. ഡ്യൂഡനത്തിലോട്ട് സെക്രീഷൻ പോകുന്നതിന് തൊട്ട് മുമ്പ് അത് ഈ സ്ഫിഞ്ചർ ഇവിടെ അടഞ്ഞിരിക്കും. ഈ സ്ഫിഞ്ചറിന്റെ പേരാണ് സ്ഫിഞ്ചർ ഓഫ് ഒഡ്ഡി. ഈ ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ഫിഞ്ചർ ഓഫ് ഒഡ്ഡി. അങ്ങനെ അവിടെ നിന്നുള്ള സെക്രീഷൻ നേരെ ഡ്യൂഡനത്തിലോട്ട് കടന്നു കയറും. ഇനി പറയാനുള്ളത് പാൻക്രിയാസിനെ കുറിച്ചാണ്. ഞാൻ ഇവിടെ ഒരു റഫായിട്ട് പാൻക്രിയാസിന്റെ ഒരു സ്കെച്ച് ഇവിടെ വരച്ചിട്ടുണ്ട്. പാൻക്രിയാസിനകത്ത് രണ്ട് രീതിയിലുള്ള സെക്രീഷനാണ് പാൻക്രിയാസിനകത്തുള്ളത്. ഒന്ന് എക്സോക്രൈൻ സെക്രീഷനും രണ്ട് എൻഡോക്രൈൻ സെക്രീഷനും. പാൻക്രിയാസിന് രണ്ട് സെക്രീഷനുള്ളത്, ഒന്ന് എക്സോക്രൈനും രണ്ട് എൻഡോക്രൈനും. എക്സോക്രൈൻ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ പാൻക്രിയാറ്റിക് ജ്യൂസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഡക്റ്റിൽ കൂടിയുള്ള ഈ സെക്രീഷൻ എല്ലാം അത് എക്സോക്രൈൻ സെക്രീഷൻ ആണ്. അത് സെക്രീറ്റ് ചെയ്യുന്ന എന്താണ്? പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്. ഈ എക്സോക്രൈൻ സെക്രീഷൻ എങ്ങോട്ടാ, പാൻക്രിയാറ്റിക് ജ്യൂസ് എങ്ങോട്ടാ സെക്രീറ്റ് ചെയ്യുന്നത്? ഇൻറ്റസ്റ്റൈനിലോട്ടാണ് ഈ സെക്രീഷൻ വരുന്നത്. ഇൻറ്റസ്റ്റൈനിലോട്ടാണ്.
ഇൻ്റെസ്റ്റൈൻ. അതേസമയം എൻഡോക്രൈൻ സെക്രീഷൻ എന്ന് പറയാൻ നേരത്ത് ഹോർമോൺസ് ആണ്. ഈ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന എങ്ങോട്ടാണ്? ബ്ലഡ് ക്യാപ്പിലറീസിലോട്ടാണ്. ബ്ലഡ് ക്യാപ്പിലറീസ്. അപ്പോ പാൻക്രിയാസ് എന്താ സെക്രീറ്റ് ചെയ്യുന്ന, അങ്ങനെ ഒരു ചോദ്യം വരും. പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഈ കാണുന്ന ഈ കുറെ കുത്തു കുത്ത് 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 അതിനെ നമ്മൾ വിളിക്കും ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന്. ആ പാൻക്രിയാസ് കാണുന്ന ആ കുത്തുകുത്തായിട്ടുള്ള ആ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ്. ലാംഗർ ഹാൻസ് എന്ന ഒരു സയന്റിസ്റ്റ് അത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇതിന് ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന പേര് വന്നത്. ഇത് ഇതിനകത്ത് രണ്ടു തരം സെൽസ് ഉണ്ട്. ഒന്ന് ആൽഫ സെൽസ്, ഒന്ന് ആൽഫ സെൽസ്, രണ്ട് ബീറ്റ സെൽസ്. ഈ ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നത് ഗ്ലൂക്കഗോണിനെയാണ്, ബീറ്റ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നത് ഇൻസുലിനെയും. ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലൂക്കഗോൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, രക്തത്തിൽ ബ്ലഡിന്റെ അളവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ആൽഫ സെൽസ് സെക്രീറ്റ് ചെയ്യുകയും ഗ്ലൂക്കഗോൺ ബ്ലഡിന്റെ അളവ് സോറി ഷുഗറിന്റെ അളവ് കൂട്ടുകയും ചെയ്യും. ബ്ലഡിൽ ഷുഗറിന്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കഗോൺ സെക്രീറ്റ് ചെയ്യപ്പെടുകയും ഷുഗറിന്റെ അളവ് കൂടുകയും ചെയ്യും. അതേപോലെ തന്നെ ബീറ്റ സെൽസ് ബ്ലഡിൽ ഷുഗറിന്റെ അളവ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ബീറ്റ സെൽസ് സെക്രീറ്റ് ചെയ്യുകയും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുകയും ഇൻസുലിൻ ഷുഗറിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യും. ഈ ഇൻസുലിന് കേടുവരുന്ന സമയത്താണ് ഒരുപാട് പ്രമേഹ രോഗികളൊക്കെ കാണുന്നതും. ബ്ലഡിലെ ഷുഗറിന്റെ അളവ് കുറയ്ക്കാൻ പറ്റാതാവുകയും അങ്ങനെയുള്ള പല രോഗാവസ്ഥ വരുന്നതും.